ആദ്യം മണിയണ്ട, മുഹൂർത്ത സമയം കഴിയാറായല്ലോ. ഇനി ആരെയാ കാത്തു നിൽക്കുന്നത്? ആ ചടങ്ങ് മഹാദേവൻ സാർ ചെയ്യുന്നല്ലേ ഭംഗി. താൻ എന്താണോ ഈ പറയുന്നത്? സ്വന്തം സ്ഥാപനം സ്വയം വന്ന് ഉദ്ഘാടനം ചെയ്യാനേ? ഇത് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമൊന്നുമല്ലോ, ചെമ്മീൻ ഫാക്ടറി അല്ലേ. ശരിയാ, വല്ല സിനിമാ നടിമാരെ ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് തന്നെ മഹാദേവൻ സാറിന് എത്ര കണ്ടെയ്നർ കയറ്റിറക്കാമായിരുന്നു. എടാ, കുട്ടിക്കാലം മുതൽക്കുള്ള ചങ്ങാതി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് മഹാദേവൻ ഒരേ ഒരു വാശി. അതായത് മുഹൂർത്തം തെറ്റാലും പ്രശ്നമില്ലാത്രേ, ആള് സിംഗപ്പൂരിൽ നിന്നാ വരുന്നേ. ദേ വന്നു. ഒന്നും അറിയേ, മഹാദേവ. ചന്ദ്രു, നീ ആളാകെ അങ്ങ് മാറിപ്പോയി. എന്റെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം. ഒയ്യോ, ടെൻഷൻ കാരണം എല്ലാം കൺഫ്യൂഷൻ ആയി. ആദ്യം മുതലേ വെൽക്കം. താങ്ക് യു. നീ ആളാകെ അങ്ങ് മാറിപ്പോയി. എന്റെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് വൈകിയതാ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട്. ഇനി കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്ക് നിനക്കറിയാവല്ലോ, ആകെ തിരക്കാടാ. ഞാനിപ്പോ സിംഗപ്പൂരിൽ നിന്നാ വരുന്നത്, ഇനിയിപ്പോ ദുബായിക്ക് പോകണ്ട. എന്റെ മുഹൂർത്തം തെറ്റിയോ? മുഹൂർത്തം തെറ്റിയെങ്കിൽ എന്ത്? നിന്റെ കൈപുണ്യമാണ് പ്രധാനം. എന്നാ വാ പോ. ഫോട്ടോ എടുത്തില്ല. അയ്യോ, ടെൻഷൻ കാരണം പിന്നെയും കൺഫ്യൂഷൻ ആയി. ആ എടുത്തോ എടുത്തോ, ഫിലിം ഒക്കെ ഉണ്ടാടേ. എടാ, മണി പിടിപ്പിക്കല്ലേ. എല്ലാരും മുഴുകിയിന്ന്. ഇതൊക്കെ നിന്റെ കമ്പനിയിലെ സ്റ്റാഫാണ്. ചെയ്തോളൂ. വിഘ്നേശ്വര, പുതിയൊരു കാൽവയ്പാണ് കത്തി രക്ഷിക്കണേ. എന്താ പഠിച്ചോ? ഓ, ഞാനല്ലല്ലോ. എന്താ പഠി? എല്ലാരും ഒന്ന് കൈയടിച്ചേ. എന്റെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം. വളർന്ന് വളർന്നങ്ങ് പന്തലിക്കട്ടെ നിന്റെ പ്രസ്ഥാനം. താങ്ക് യു. അല്ല മഹാദേവ, ഈ ചെമ്മീൻ ബിസിനസ് ഒക്കെ എങ്ങനെ? നല്ല ഹോപ്പുള്ളതാണോ? ഒന്നും അറിഞ്ഞൂടാ, ജീവൻ മരണ പോരാട്ടമാണ്. ഒരു കുഴപ്പവും വരില്ല. നിനക്ക് ഏത് സമയത്തും എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി, പറഞ്ഞെത്തു ചന്ദ്രു. നീയാണടാ യഥാർത്ഥ കൂട്ടുകാരൻ. നിന്നല്ലടാ, ഡാ ഇവിടെ വാടാ. ആ മഹാദേവനെ ഈ വഴിക്കെങ്ങാനും കണ്ടോ? ഇല്ല ബിടാ ഭായി. നീ കാണൂല, എനക്കൊന്നും കാണുന്ന കാര്യമില്ലല്ലോ. കാരണം നീ കടം കൊടുത്തിട്ടില്ലല്ലോ. കടം കൊടുത്തത് ഞാനല്ലേ. വീട്ടിൽ ചെന്ന് അവിടെ ഉണ്ടാവില്ല, നാട്ടിൽ തിരക്കിയാൽ ആർക്കും അറിയേയില്ല. വീടില്ല ഞാൻ. ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും കണ്ടുപിടിക്കും ഈ ബിടാ ഭായി. ആ മംഗലത്ത് മഹാദേവന്റെ കാര്യമാണോ ഈ പറയുന്നേ? എന്താടാ നീ കണ്ടോ അവനെ? കൂട്ടുകാരൻ ബാർബർ മണിയണ്ടന്റെ വീട്ടിലേക്ക് അല്പം മുമ്പ് നടന്നു പോകുന്നത് കണ്ടു. ഓഹോ, അപ്പൊ അവിടെയാണല്ലേ അവന്റെ ഒളിത്താവളം. ഹംസേ, ഉറാ വണ്ടി. ജീവനോടെയോ ശവായിട്ടോ കിട്ടണം എനിക്ക് അവനെ. മണികണ്ട, മതി കത്തി രാവിയത്. എടാ കൊച്ചനെ, നീ ഈ കടയെ കുറിച്ച് എന്താ വിചാരിച്ചേ? മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും, തമിഴിൽ നിന്ന് രജനീകാന്തും വിജയകാന്തും, ഹിന്ദിയിൽ നിന്ന് സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും, ഇവരെല്ലാവരും ഇവിടെ വന്ന് വിട്ടിട്ടുണ്ടോ? വെട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ആഗ്രഹമില്ല, അത് അവരുടെ വിധി. എന്റെ പൊന്നു മണിയണ്ട, ഒന്ന് വേഗം പഠിച്ചു വിട്. 10 മണിക്ക് ഒരു പെണ്ണ് കാണാൻ പോകാനുള്ള വിടാവെന്ന് അടങ്ങിയിരിക്കേ. മണിയണ്ട, മണിയണ്ട, എന്താടാ എനിക്കൊരു അബദ്ധം പറ്റിപ്പോടാ. എന്ത് പറ്റി? ആ ബേടാ ഭായ്, മഹാദേവനെ തിരക്കി മധുവേട്ടന്റെ കടയിൽ വന്നിരുന്നു. എന്നിട്ട് അവൻ നിന്റെ വീട്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞുപോയി. കൈ കിട്ടിയാ കുത്തി കൊടലെടുക്കുമെന്ന് പറഞ്ഞ് നിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. ആ കത്തി ഹംസ ഉണ്ട് കൂടെ. എന്റെ ദൈവമേ, നീ ഇത് തന്നെത്താനെ പഠിച്ചോ? നിനക്കാൻ വെച്ചിട്ടുണ്ടോ? മണിയണ്ട, പഠിച്ചിട്ട് പോടാ. ഒരുത്തൻ വടിയാവാതിരിക്കാൻ അവൻ ഓടിയത്, അപ്പഴാ നിന്റെ ഒരു വടി. ഇല്ല, ഇനി ഓടാൻ എനിക്ക് വയ്യ. കൊല്ലം 7 ആയി ഓട്ടം തുടങ്ങിയിട്ട്. ബെടാഭായിയോ കത്തിഹംസയോ ആര് വേണേലും വന്നോട്ടെ, കൊന്നോട്ടെ, നിന്നുകൊടുക്കാൻ ഞാൻ. പക്ഷേ അതിനു മുമ്പ് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. തണ്ണീർമുക്കം ബണ്ട് പൊട്ടി ചെമ്മീൻ കെട്ട് ഒലിച്ചുപോയതിന്റെ കാരണക്കാരൻ ഞാനാണോ?
ചിക്കാഗോയിലേക്ക് കയറ്റിയച്ച ചെമ്മീൻ ചീഞ്ഞു പോയത് എന്റെ കുറ്റം കൊണ്ടാണോ? കമ്പനി പൂട്ടിയപ്പോ കണ്ണിച്ചോരില്ലാത്ത തൊഴിലാളികൾ കൊടി പിടിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ? പറ, ഉത്തരം പറ. അതെങ്ങനെ? ഇതൊക്കെ കാണാനും കേൾക്കാനും കണ്ണും കാതും വേണം, അതില്ലല്ലോ. എത്തിയോ പുരാണം പറയാൻ? ഇന്നെന്തേ വൈകിയെന്ന് വിചാരിക്കായിരുന്നു. മഹാദേവ, ഭഗവാന് കണ്ണും കാതും ഒക്കെ ഉണ്ട്, എല്ലാം കാണണുണ്ട് കേൾക്കണുണ്ട്. പക്ഷേ ഫലിക്കണ്ടേ? ഉണ്ടാവില്ല. എന്തോണ്ടാ? തലേവര അത് തെളിയുന്നത് വരെ തന്റെ ഈ ഓട്ട പ്രവേശനം തുടർന്നേ പറ്റൂ. അത് വിധിയ. വന്നോട്ടെ, കൊന്നോട്ടെ. 7 കൊല്ലമായില്ലേ, മതിയായി. ഇനി ഞാൻ ഫേസ് ചെയ്യും. ഇനി എത്തിയോ? ജീവിതത്തിൽ നിന്നോട് ഒരു തെറ്റ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ബെടാബായി നിന്നെ ഒന്ന് പരിചയപ്പെടുത്തി തന്നുപോയി. അതുകൊണ്ട് മനസമാധാനമായിട്ടൊന്നും പഠിക്കാനോ എനിക്കൊരെണ്ണം അടിക്കാനോ പറ്റുന്നില്ല. അല്ല മഹാദേവ, നിന്റെ ഈ നെട്ടോട്ടോ എന്നാ ഒന്ന് തീരുന്നേ? എനിക്കൊരു സമയം വരും അടിക്കാനോ. അല്ലടാ, നീ നോക്കിക്കോ, ഈ ഓട്ടത്തിനൊരു അവസാനം ഉണ്ടാവും. എന്നെ രക്ഷിക്കാനും ഒരു രക്ഷകൻ വരും. നീ ഇതെങ്ങോട്ട് പോന്നു? ഇങ്ങടവാ, എങ്ങോട്ട് പോകുന്നു? ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റിയല്ല. ആ ബെടാബായി ഹംസ ഇപ്പൊ അവിടെ എത്തി കാണും. തൽക്കാലം ഒളിക്കാൻ പറ്റിയ ഒരു സ്ഥലം ബാറ. ഈ ബാറെന്നൊക്കെ പറഞ്ഞ കാശ് വല്ലതും ഉണ്ടോ? മുടി വളരുവോളം 3 പഗ്. മനസ്സിലായില്ല? മനസ്സിലായില്ലല്ലേ, മഹാകവി രായപ്പന്റെ കവിവചനമാ. ഈ നാട്ടിലെ ആണുങ്ങളുടെ താടിയും മുടിയും വളരുന്നിടത്തോളം കാലം ഒരു 3 പഗ് അടിക്കാനുള്ള കാശൊക്കെ ആണുങ്ങളുടെ കയ്യിലുണ്ടാവും. ഇതെന്താ ചുയിങ്കോ? കണ്ട, ഇത് 20 രൂപയാ. അലക്കിയപ്പ ചുരുണ്ടു പോയതാ. വേറെയുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഈ മഹാകവി രാജപ്പൻ നിന്റെ ആരായിട്ട് വരും? എന്റെ അമ്മാവൻ. മഹാദേവൻ? അദ്ദേഹത്തിനും കട്ടിംഗ് ഷേവിംഗ് തന്നെയാണ്. കട്ടിംഗ് ഷേവിംഗ് ഇല്ലാത്തപ്പോ കവിത എന്താ സാർ? ഗിരീഷ് ഒരു പെഗ് കൂടെ ഒഴിച്ചേ. സാർ ഇപ്പൊ കഴിച്ചിട്ട് പോയതല്ലേ. അതൊക്കെ ആവിയായിട്ട് പോയത്. ഒരെണ്ണോട് ഒഴിക്കേ. ഗോൾഡ് 90 എടുക്കാം. ശരി. ഒരു കുഴപ്പമില്ല, ഇങ്ങ് വന്നേ. ഏത് ബ്രാൻഡാ? നേരം വിളിക്കുന്നതിനും ഒരുത്തും ചെരിഞ്ഞേക്കുന്ന കണ്ടിട്ട് കൊതിയായിട്ടും അല്ല. ഇയാൾ ഏത് ബ്രാൻഡാ കഴിച്ചത്? അതിച്ചിരി കൂടിയതാ. അപ്പൊ അത് മതി, 4 എണ്ണം. പൈസ ഒക്കെ ഉണ്ടല്ലോ. ചിപ്സ് ഞെടുക്കട്ടെ മോനെ. എന്ത് പറ്റി? എടാ ഭായി, ഓയിൽ കുറവാണെന്ന് തോന്നുന്നു. പലിശ തന്നില്ലല്ലോടാ. തരാം ബെടാ ഭായി, ഓടി രക്ഷപ്പെട്ടോടാ. ആ പൊയ്ക്കോ പൊയ്ക്കോ. ബെടാ ഭായിയെ കാണുമ്പോ എല്ലാവർക്കും ഭയങ്കര പേടിയാ. എനിക്കും. ആ എനിക്ക് ലോക്കൽ ബാർ അപ്പുറത്താ. ഭായി മാത്രമല്ല, നിയമമൊക്കെ മാറി. കൊച്ചുകുട്ടികൾക്ക് ബാറി കയറാനോ മദ്യം വാങ്ങാനോ പാടില്ല. ഇത് ബെടാ ഭായിയാ? ബെടായാണോ ചോട്ടായോ എന്നൊക്കെ അറിയാൻ തിരിച്ചറിയൽ കാർഡ് കാണിക്കണം. അപ്പൊ നിനക്കെന്റെ തിരിച്ചറിയൽ കാർഡ് കാണണം. സമാധാനായിട്ടിരിക്കാം. മതി മതി മതി. ഇവിടെ നാളെ ഇവിടെ വയ്ക്കാൻ പോയി. ഇച്ചിരി കുറേ തന്നെ വീട്ടിലും ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നീ അല്ലേ ഉണ്ടാക്കിയ ആള്? അല്പം ഭാരം കൂടിയോന്നൊരു സംശയം. ഏതാ വേണ്ടത്? എന്താ കുഞ്ഞെ? 2 ലാർജ് 1 സ്മോൾ. മുട്ട ഏറ്റവും കുറഞ്ഞത് മതി. ഇത് ഇത് അടിച്ചിട്ട് കുഴപ്പം ഉണ്ടാക്കാത്ത ഒരു മൂലക്ക് ഇരുന്നോണം കേട്ടോ. സോഡ കളിയാക്കുന്നോടാ.
ഹലോ, ഇവിടുന്ന് നാളെ ഇവിടെ പോയി. വാളുവെക്കാണെങ്കിൽ ഇവിടെ വെക്കാം. മാറോ, വെള്ളം അടിച്ചാ കണ്ണ് പന്നി എന്നെ ഇവിടെ ഞാനെങ്കിലും പോയി പിടിക്കട്ടെ. മാവ് വെള്ളം അടിക്കാന്ന് വെള്ളം അടിച്ച മടിയുണ്ടാക്കണം. സിക്സർ അടിച്ചു. ഹംസേ, വണ്ടി എടുക്ക. അവിടുന്ന് വരുന്നു. വല്ല അത്യാവശ്യക്കാരും വല്ല വേണല്ലോ. വല്ല കട്ടിങ് ഷേവിംഗ് ആയിരിക്കും, അല്ലാതെ വേറെ ആര്. കട്ടിങ് കട്ടിങ്. അയ്യോ, ബെടാ ഭായ് മുങ്ങിയ. ഞാനടാ പോത്തെ ഇറക്ക്. ചത്തന്നാ തോന്നേ. ബെടാ ഭായ്, ആരും കണ്ടിട്ടില്ല. സ്ഥലം വിടുന്നാണ് കുത്തി. ഇനി അതിന്റെ മണി കൂടെ കേട്ടില്ലേ. എല്ലാരും ഒന്ന് പെട്ടെന്ന് ഓടിക്കേട്ടെ. ഡോക്ടറെ, ആ പെൺകുട്ടി അല്ല ഈ നെറ്റ് അകത്തെ. അല്ല, ആ പെൺകുട്ടി ആക്സിഡന്റ്. ചേടാ, സിസ്റ്ററെ, ഓ ആരും നിക്കുന്നില്ലല്ലേ. ലക്ഷണം കണ്ടിട്ട് പെൺകുട്ടി തട്ടിപ്പോവെന്നാ തോന്നുന്നത്. തട്ടിപ്പോയോ? അകത്തൊന്ന് അന്വേഷിച്ചാലോ. സിസ്റ്ററെ, നീഞ്ഞു വന്നേ. വേഗം സ്ഥലം വിടുന്ന നല്ലത്. വല്ല പോലീസ് കേസുമായ നമ്മൾ തൂങ്ങേണ്ടി വരും. വാ വാ വാ, കൊണ്ടി വിടാം. അവിടെ കൊണ്ടു നിർത്താം. വണ്ടി വാടകയായിട്ടൊരു കട്ടിങ്ങും ഷേവിങ്ങും ഫ്രീ ആയിട്ട് വന്ന് ചെയ്തോ. അങ്ങനെ വന്ന് കാറേ കേറി. ബാഗ് ഇതിപ്പോ മറന്നാനെ. നീ അതവിടെ കൊടുത്തില്ലായിരുന്ന, കൊണ്ടു കൊടുത്തിട്ട്. ഇനി ഇത് കൊടുക്കാനൊന്നും പോണ്ട. ആ പെങ്കൊച്ചിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. അത് ശരിയാ സാറേ. ആ വണ്ടോ? ഒന്ന് പിടിച്ചേ. എന്താ ഇത്? ആ പെണ്ണിന്റെ ബാഗ്. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോകാം. എല്ലാ കുരുമാരും കൂടെ എന്റെ തലയിലാണ്. ജമ്മി ഫാക്ടറി തുടങ്ങുമ്പോ ആലോചിക്കുന്ന. അപ്പോഴേ ചായ കുടിച്ച് ഇവിടെ ഇരിക്കാൻ പോവാണോ? ആ റാഗി പറക്കുന്ന ചെമ്പരന്ത് ഇപ്പൊ എത്തും. ആ ബെടാബായി അടക്ക. അകത്തോട്ട് കയറി ബാലടക്കട്ടെ. വാതിലടക്കണ്ട. ബെടാബായി, ഇത് പൊന്തണില്ലല്ലോ. നീ എന്നെ പോലെ കുറച്ച് മസ്ലി പവർ എക്സ്ട്രാ മേടിച്ച് കഴിക്കും. കണ്ട, മസ്ലി പടക്കുന്നത് കണ്ട. ഹംസേ, എന്താ ബെടാ ഭായ്? എടാ പോത്തെ, ഇതാ അങ്ങോട്ട് നോക്കി. ഇവന്മാർക്ക് ഇതെന്ത് പറ്റി? ഇത്രയും നാൾ നമ്മളെ വട്ടം ചുറ്റിച്ചിട്ട് എന്ത് ധൈര്യത്തിലാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? എന്റെ ദൈവമേ, നോക്കുമാ
എന്തൊരു മസാല ബടാവായിക്ക്. ഇതൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കുവായിരുന്നു? നെല്ലിക്കയുടെ ഗുണം മത്തങ്ങയൊക്കെ ഉണ്ടാവോ? എന്താ ഈ വരവിന്റെ ഉദ്ദേശം? ഞങ്ങൾ ഒരു കഥ പറയാൻ വന്ന. കഥയോ? ഇവിടെ ആരും സിനിമയോ സീരിയലും പിടിക്കുന്നില്ല. കടം വാങ്ങിയ പണമോ ഇതുവരെ തരാൻ പറ്റിയില്ല. എന്നാൽ ഒരു കഥ പറഞ്ഞിട്ട് പോവാന്ന് കരുതി. കളിയാക്കുന്നോടാ ഹംസേ, പോക്ക്. പണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനു മുമ്പ് ഈ കഥയൊന്ന് കേൾക്കണം. നല്ല കഥയാണെങ്കിൽ കേൾക്കാം ബടാ ഭായി. എനിക്ക് ഈ കഥയൊന്നും കേൾക്കണ്ട, ഇവന് വേണമെങ്കിൽ ഒരെണ്ണം പറഞ്ഞുകൂടെ. അമ്മ തുടങ്ങാം. തുടങ്ങിക്കോ. 2011 ജൂലൈ 14 പകൽ 3 മണിക്ക് കൊച്ചി കൊടുങ്ങല്ലൂർ ബൈപ്പാസ്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. വിജനമായ റോഡിലൂടെ ഇരമ്പി പാഞ്ഞു വരുന്ന ഒരു ബുള്ളറ്റ്. ബുള്ളറ്റിൽ അരോഗദൃഢഗാത്രനായ ഒരു കൊച്ചു മുതലാളിയും ഒരു മണ്ടൻ ശെങ്കിടിയും. എന്നിട്ട് അവർക്ക് മുന്നിലൂടെ ജീവൻ പണയപ്പെടുത്തി ഓടുന്ന രണ്ട് പാവം ചെറുപ്പക്കാർ. ബുള്ളറ്റ് ഒരു വളവ് തിരിയുന്നു. റോഡ് മുറിച്ചു കിടക്കുന്ന ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ ഇടിക്കുന്നു. തെറിച്ച് നിലത്ത് വീഴുന്ന പെൺകുട്ടിയുടെ ബോധം നശിക്കും. രക്തം വാർന്നൊഴുകുന്നു. ബുള്ളറ്റ് നിർത്തി ആ പെൺകുട്ടിക്ക് അരികിലെത്തിയ കശ്മലന്മാർ അവളുടെ കഥ കഴിഞ്ഞു എന്നറിഞ്ഞ് കണ്ണിൽ ചോരയില്ലാതെ സ്ഥലം വിടുന്നു. കൊച്ചു മുതലാളിയുടെ പേര് ബിടാഭായി. ചിങ്കടിയുടെ പേര് മണ്ടൻ ഹംസ. ബുള്ളറ്റ് നമ്പർ KL07AB9999. നിർത്തണ നിന്റെ കള്ളക്കഥ. കള്ളക്കഥയല്ല, നടന്ന സംഭവമാണ്. തെളിവുണ്ടോ നിന്റെ കയ്യില്? തെളിവുണ്ട്. മണി കണ്ട. അത് പൊട്ടിച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ 4 കോപ്പി ബാങ്ക് ലോക്കറിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഏൽപ്പിച്ചു. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനുള്ള ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. എന്താ തെളിവ് ഇത്രയും പോരെ? അതോ ഇനിയും വേണോ? മഹാദേവ, ഒരബദ്ധം പറ്റിയതാ. വണ്ടി ഓടിച്ചത് ഞാനല്ലല്ലോ, അപ്പൊ ഇവനല്ലേ പ്രതി? അതൊക്കെ ഇനി കോടതി പറഞ്ഞാ മതി. Section 35/45 ഹിറ്റ് ആൻഡ് റൺ, കൊലക്കുറ്റം, പോലീസ്, കോടതി, ജീവപര്യന്ത ഉറപ്പ്, പിന്നെ വധശിക്ഷ. അത് നിങ്ങളുടെ ഭാഗ്യം പോലിരിക്കും. മഹാദേവ, ചതിക്കരുത്, എന്നെ രക്ഷിക്കണം. എങ്ങനെ? ദയവചെയ്ത് ആരോടും പറയരുത്. പറഞ്ഞാൽ ബടാഭായി കുടുങ്ങും, പറയാതിരുന്നാൽ എനിക്കെന്ത് നേട്ടം? നേട്ടമുണ്ട്. എന്ത് നേട്ടം? 1,100 രൂപ തരാം. അയ്യേ, അയ്യോ, അത്രയൊന്നും വേണ്ട. ഇവൻ ബടാഭായിക്ക് തരാനുള്ള കാശും കഴുകി തെളിയിച്ചാ മതി. അത്രേ ഉള്ളൂ? വേണ്ട. പണി എന്താ? രൂപ 1, 2 ആണോ? 6 ലക്ഷമല്ലേ? വെറുതെ എഴുതി തള്ളാൻ പറ്റൂ? പറ്റും, ഞാൻ എഴുതി തള്ളൂ. തള്ളുവോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. രൂപ 6 ലക്ഷമാണ്. നിങ്ങൾ എനിക്ക് ഇട്ട് തന്നത് ഓർക്കുമ്പോ ഞാൻ തന്ന 6 ലക്ഷം എത്രയോ നിസ്സാരം. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ബടാഭായി വണ്ടി എടുപ്പിച്ചതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. പക്ഷെ എഴുതി തള്ളിന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് വേണ്ടേ? മുതലാളി എന്റെ മുദ്രപത്രം എടുത്തോണ്ട് വാ, എന്നിട്ട് മുതലാളിയുടെ വണ്ടിയിൽ ഞങ്ങളെ ഒന്ന് വീട്ടിലാക്കി, അപ്പൊ എല്ലാ പ്രശ്നവും തീരും. അത് വേണോ? Section 35/45 ഹിറ്റ് ആൻഡ് റൺ. ഇറങ്ങിയ വീടെത്തി. ഹംസേ, ബാക്കിൽ എ സി കുറവാണ്. ഇത് എ സി വണ്ടിയല്ലടാ, എ സി വണ്ടിയൊക്കെ നമ്മൾ വാങ്ങിക്കും. അതെ, ഈ വണ്ടിയിൽ വന്ന് വീട്ടിലിറങ്ങാൻ നല്ല സുഖം. താങ്ക്സ്. ഇനി എന്ത് കാര്യം? കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർന്നല്ലേ? എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഹംസേ പറ. വേണ്ട, ഭായി പറ. നീ പറ. വേണ്ട, ബടായി പറ. ബടാ ഭായി പറ. പറയുന്നെങ്കിൽ ഇപ്പൊ പറയണം. അതെ, കാര്യം കഴിഞ്ഞു, കണക്കും തീർത്തു. ഇനി ആ പെങ്കൊച്ചിനെ വണ്ടി ഇടിച്ചത് ഞാനാണെന്ന് പോലീസിനോട് പറഞ്ഞ. എനിക്കൊരു കാര്യം ചോദിക്കാം, ഈ ജയിലിൽ കിടക്കുന്നവർ എങ്ങനെയാണ് കുത്തി കുടൽമാല എടുക്കുന്നത്? ഇതിൽ ആരാടാ മഹാദേവൻ? ഒരു പാവം പെങ്കൊച്ചിനെ വണ്ടി ഓടിച്ചിട്ട് ആശുപത്രി കൊണ്ടയാക്കിട്ട് മുങ്ങിക്കളഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് കരുതിയോടാ? വണ്ടി ഇടിച്ച നേരാ. പക്ഷെ ഞാൻ പ്രതി ഞാൻ ആരാടാ പിന്നെ? അത് പിന്നെ
ആരോ വണ്ടി ഇടിച്ചു, എങ്ങോട്ടോ പോയി. പെങ്കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി ഞങ്ങൾ രണ്ടുപേരും. അത് ശരിയാ, ചത്തിട്ടില്ല പെങ്കൊച്ച്. പക്ഷേ ചത്താൽ ഉത്തരം പറയേണ്ടി വരും. ഇടിച്ചവനായാലും രക്ഷിച്ചവനായാലും എടാ ആശുപത്രി റെക്കോർഡിൽ നിന്റെ പേരടാ മഹാദേവൻ. ഞാനാ നിന്റെ പേരെഴുതി കൊടുത്ത. പരാതി തന്നൊരു പെണ്ണുണ്ട്, ആശുപത്രി ചെന്ന് കാണവളെ, എന്നിട്ട് പറ ഇടിച്ചത് നീ അല്ലാന്ന്. അവള് പരാതി പിൻവലിച്ചാൽ ഞങ്ങളുടെ പണി തീരും. പക്ഷേ ഇടിച്ചവനെ ഞാൻ പൊക്കും. വായി നോക്കി നിൽക്കാതെ മാറി നിൽക്കണം. എന്നെ ഇടിക്കാൻ വരുന്നുണ്ട് ഇത് കുഞ്ഞു കഴിച്ചു. ഇങ്ങനെ എടുത്തോണ്ട് പോവാ. ഞാൻ സൂട്ട് കേസാണോ? ഈ സാധനം ഒന്ന് മാറ്റൂ. എന്തിനാ? വേറൊരു സാധനം വെക്കാനുണ്ടായിരുന്നു. ഇന്നലെ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന പെൺകുട്ടി ഏത് മുറിയിലാ കിടക്കുന്നത്? എന്താ ഈ സാധനം എടുത്തോണ്ട് പോണോ? ഓ സോറി, ബലം പിടിക്കാതെ ബെടാ ഭായി. ഇപ്പത്താ നമ്പർ കിട്ടിയില്ല, മേടിക്കട്ടാ. ആരെങ്കിലും? അല്ല, ഞങ്ങളാ വണ്ടി ഇടിച്ച് വഴി കിടന്ന ഈ കുട്ടി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്. ഓ, മഹാദേവൻ അല്ലേ? അതെ. ഇപ്പോഴും ബോധം വീണിട്ടില്ല. മെഡിസിൻ റിയാക്ട് ചെയ്ത് തുടങ്ങിയാല് എന്തെങ്കിലും പറയാൻ പറ്റൂ? ഓ, മിസ്റ്റർ മഹാദേവൻ. ആ പാവത്തിന് വണ്ടി ഇടിച്ചിട്ട് ക്ഷേമം തിരക്കാൻ വന്നതാണോ? കുട്ടി ആരാ? എന്തായി പറയുന്നത്? ഒന്നും അറിയില്ലല്ലേ. ആശുപത്രി കൊണ്ട് തള്ളിയിട്ട് ഉടനെ മുങ്ങിക്കളഞ്ഞില്ലേ? താൻ തന്നെ ഇടിച്ചത്. എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കുന്നു. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോന്നോ അറിയാനായിരിക്കും. ഞങ്ങളൊരു ഉപകാരം ചെയ്താണോ ഇപ്പൊ കുറ്റമായത്? ചോരവാർന്ന് ബോധം മറ്റു വഴി കിടന്ന കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു, അതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? വഴി കിടന്നൊന്നുമല്ല, ഇടിച്ചുടനെ കൊണ്ടുവന്നെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇയാള് തന്നെ ഇടിച്ചത്, അല്ലെങ്കിൽ ഇടിച്ചയാളെ ഇയാൾക്ക് അറിയാം. അത് മറച്ചു വെക്കുക. പറ, ആരാ ഇടിച്ചത്? എന്താ നാ പറഞ്ഞു പോയോ? എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്ത്? എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലെന്ന്. സ്വന്തക്കാരോ ബന്ധുക്കളോ ഇല്ലാത്ത ഒരു പാവം കുട്ടിയാ അത്. ഞാനൊരു കൂട്ടുകാരി മാത്രമാ. ഇവിടുത്തെ ചികിത്സാ ചെലവ് വഹിക്കാൻ ശേഷിയൊന്നും എനിക്കില്ല. അതൊക്കെ ആര് നോക്കും? ചികിത്സ കിട്ടാതെ എന്റെ കൂട്ടുകാരിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇയാള് സമാധാനം പറയോ? ചികിത്സാ ചെലവിന്റെ കാര്യം ഓർത്ത് കുട്ടി വിഷമിക്കുകയേ വേണ്ട. ഈ ഹോസ്പിറ്റലിലെ സകല ചെലവും എന്റെ ബെടാഭായി നോക്കും. ബെടാഭായിയോ? അതാരാ? ഇയാളോ? ഇയാളാണോ ബെടാഭായി? കാശരുള്ളൂ ഇങ്ങനെ, ബാക്കി എല്ലാം ബെടായാ. ബെടയാണെങ്കിലും ചോട്ടയാണെങ്കിലും ദാ പൂത്ത കാശ. ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിയുടെ സകല ചിലവും ഞാൻ വഹിക്കും. കുട്ടിയുടെ നമ്പർ തന്നോളൂ. മണിയണ്ടാ, തൂക്ക് 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 തൂക്ക്. നമ്പർ തന്നില്ല. ഈ രണ്ടര ഇഞ്ച് ശരീരം നിറച്ച് ഷർട്ട് പോലെ ബ്ലൂ അല്ലേ? ഈ നമ്പറിൽ ഒപ്പിക്കട്ടാ. സീതാലക്ഷ്മി, പൊയ്ക്കോ നിന്റെ കെട്ടിയോടൊപ്പം. പക്ഷെ ജയിക്കുന്നത് നീ ആയിരിക്കണം. എടീ, നിനക്ക് സമ്പത്തുണ്ട്, എന്റെ സമ്പത്ത് എന്റെ മനസ്സിലാ. പക്ഷെ നിനക്കത് മനസ്സിലാവണമെങ്കിൽ ജീവിതത്തിൽ ഇനിയും നീ ഒരുപാട് പഠിക്കേണ്ടിരിക്കുന്നു. വേണ്ട, ഭാര്യയുടെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി ഇരിക്കപ്പിണ്ടമായിട്ട് ജീവിതം കഴിച്ച നിന്റെ അച്ഛന്റെ സഹനശക്തി ഒന്നും എനിക്കുണ്ടാവില്ല. ഇനി എന്താ വേണ്ടെന്ന് നിനക്ക് തീരുമാനിക്കാം.
സാർ ഇപ്പൊ അകത്തേക്ക് പോണ്ട. എന്താ പോയാല്? അത് സാർ വന്നാ കടത്തിവിടണ്ടെന്ന് വലിയ മാഡം പറഞ്ഞിരിക്കുന്നത്. എന്തൊരു വലിയ മാഡം. ഓ, സിംഹാസനം കൂടെ അങ്ങ് കൈയടക്കി. ഇനിയിപ്പൊ പടി അടച്ച് പിണ്ടവും കൂടെ വെച്ചാ പൂർണ്ണമാവും. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണുണ്ടാവും ഈ ശരിയമ്മ തങ്കച്ചി. ഇപ്പതാ ചന്ദ്രനെ തോപ്പിക്കാൻ പുതിയൊരു നീക്കം. അതും അമ്മയുടെ പുന്നാരം മോളും കൂടെ അറിഞ്ഞിട്ടാണോ ആവോ? എന്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ മരവിപ്പിച്ചു. സാരമില്ല, ഉപ്പത്തൊട്ടി കിടക്കുന്നവൻ എന്തിനാ പണം? പക്ഷെ ചന്ദ്രു തോറ്റു എന്ന് നീ കരുതണ്ട. സത്യത്തിൽ എനിക്കിപ്പോ നിന്നോട് സഹതാപമാണ് തോന്നുന്നു. എടി, എന്ത് കണ്ടിട്ടാ നീ ഇങ്ങനെ? ആരെ തോപ്പിക്കാനാ? എന്നെയോ? എടി, സമ്പന്നനായ ഒരു ഭർത്താവിനെയാണ് മോഹിച്ചിരുന്നതെങ്കിൽ നീ പിന്നെ എന്തിനാ എന്നെ സ്നേഹിച്ചത്? എന്തിനാ എന്നോടൊപ്പം ഇറങ്ങിപ്പോന്നത്? അതിന്റെ പകയല്ലേ നിന്റെ അമ്മ ഇപ്പൊ എന്നോട് കാണിക്കുന്നത്? ഇവിടെ നഷ്ടപ്പെടുന്നത് നിന്റെയും കൂടെ ജീവിതമല്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ നിനക്ക്. നമുക്കിടയിൽ എന്താ സംഭവിച്ചത്? ഭാര്യയോടൊപ്പം ഒന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അങ്ങനെ തീരുമാനിച്ചെങ്കിൽ അതിന്റെ കാരണം നിനക്കറിയാമല്ലോ. ഒരു നിമിഷമെങ്കിലും മനസമാധാനത്തോടെ കഴിയാൻ നിന്റെ അമ്മ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. സ്വതന്ത്രമായി രണ്ടു വാക്ക് മിണ്ടാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക്? എന്ന് വെച്ച് ഇത്രയും കാലം എന്നെ നോക്കി വളർത്തിയ എന്റെ അമ്മയെ എനിക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ കഴിയില്ല. കണ്ടില്ലേ, നിന്റെ ന്യായം അപ്പോഴും അമ്മയുടെ ഭാഗത്താ. നിന്നെ ഉപദേശിച്ച് നന്നാക്കാൻ ആവില്ല സീതെ. നീ ഒരുതരം ചക്രവ്യൂഹത്തിൽപ്പെട്ട് കിടക്കുക. പക്ഷെ ഒന്നോർത്തോ, നീ അമ്മായിയമ്മയുടെ മുമ്പിൽ തലകുമ്പിട്ട് ഓച്ചാനിച്ച് നിൽക്കാനൊന്നും ചന്ദ്രനെ കിട്ടില്ല. നീ കേട്ടിട്ടില്ലേ, നാരി ഭരിക്കുന്നിടം നരകത്തിലേക്കെന്ന്? എടേ, ആത്മാഭിമാനമുള്ള ഏത് ഭാര്യയും ഭർത്താവ് ജയിക്കുന്നിടത്ത് നിൽക്കൂ. അങ്ങനെ ജീവിക്കാൻ കൊതി തോന്നുമ്പോ നീ വിളിക്കും, ഞാൻ വരാം. വെറുതെ ഈ ബാഗ് ഇവിടെ സൂക്ഷിച്ചു, ഒന്നുമില്ല. നീ എന്തായി കാണിക്കുന്നത്? ഇതാ പെൺകുട്ടിയുടെ ബാഗല്ലേ? ഒരു ദരിദ്രവാസി പെണ്ണ, പത്തിന്റെ വയസ്സ് പോലും ഇതിലില്ല. ഇതല്ലേ ബുക്ക്, കളിപ്പാട്ടം, പേന, പെൻസില്. ആരുമില്ലാത്തൊരു കുട്ടി ആരാധിക, ഒരു ഫ്രണ്ട് എന്ന നിലയിലും ഒരു കെയർ ടേക്കർ എന്ന നിലയിലും ഇവളിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഹരിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അയ്യോ മീര, ഇത് ഞങ്ങൾ സീരിയസ് ആയിട്ട് തന്നെയാ. മീരയോട് ഇത് ഹരി നേരിട്ട് പറയാനിരിക്കുന്നു. അതെ മീര, എന്റെ അച്ഛൻ എന്നോട് ആലോചിച്ച് പോലും ചെയ്യാതെ മറ്റൊരു കല്യാണം ഉറപ്പിക്കാൻ പോവാ. ഉടനെ മുംബൈയിലേക്ക് തിരിച്ചില്ലാണെന്ന് അച്ഛൻ പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഉടനെ ഒരു രജിസ്റ്റർ മാരേജ്, അതേ ഞങ്ങളുടെ മുമ്പിൽ ഒരു പോംവഴിയുള്ളൂ. അതെ, എനിക്ക് മീരയല്ലാതെ മറ്റാരോ ഉള്ളത്? മീര തന്നെ ഇതിന്. ഓഹോ, അപ്പൊ രണ്ടാളും കൂടി തീരുമാനിച്ച് ഉറപ്പിച്ച സ്ഥിതിക്ക് ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. സാവിത്രി, സാവിത്രി, എന്താ, എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? കേക്കട, ഒരു സന്തോഷ വാർത്ത. നമ്മുടെ പുന്നാരമോൻ പെണ്ണ് കെട്ടാൻ പോണു. കൊട്ടും തരവേയൊന്നുമില്ല, ധർമ്മക്കെട്ടാ, രജിസ്റ്റർ മാരേജ്. അയ്യോ, എന്റെ ഗുരുവായൂരപ്പ. ആ, വിളിക്ക് വിളിക്ക്, ഗുരുവായൂരപ്പനെയും വെങ്കടാചലപതിയും ഒക്കെ വിളിക്ക്. എന്നിട്ട് ചോദിക്ക് മടത്തിപ്പറമ്പ് പരമേശ്വര മേനോനോട് എന്ത് മറുപടിയാ പറയേണ്ടതെന്ന്. പൊന്നുമോളുടെ മിന്നുകെട്ടിന് മുഹൂർത്തം കുറിക്കാൻ പോയിരിക്കും ആ പാവം മനുഷ്യൻ. ഇത് എങ്ങനെയാ, ആരാ പറഞ്ഞത്? നമ്മുടെ പുന്നാരൻ മോൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്. ആരോരും ഇല്ലാത്ത ഒരു പാവം പെണ്ണിന് ജീവിതം കൊടുക്കാൻ പോവാന്ന്, അതിന് അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വേണമെന്ന്. ഇല്ല, ഇത് നടക്കാൻ പാടില്ല, ഞാൻ സമ്മതിക്കില്ല അതിന്. പുറപ്പെടുകയും ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരും ഞാൻ അവനെ. ഒന്ന് ചേർന്ന് നിക്ക്. Okay.
ഏൽപ്പിച്ചു കളഞ്ഞല്ലോ മോനെ. പക്ഷെ മോനെ, അച്ഛൻ വരുന്നത് വരെയെങ്കിലും നിനക്കൊന്ന് കാക്കാമായിരുന്നു. സാരയില്ല, മകന്റെ വിവാഹത്തിന് കൂടാനുള്ള യോഗം ഞങ്ങൾക്കില്ല എന്ന് കരുതാം. മോളെ, ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്കിവൻ മാത്രമേ ഉള്ളൂ. ഇവന്റെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷേ മറ്റൊരു വിവാഹത്തിന് ഞങ്ങൾ വാക്കുകൊടുക്കുന്നതിന് മുമ്പ് ഇവന്റെ ഇഷ്ടം ഞങ്ങളോടൊന്ന് തുറന്നു പറയാമായിരുന്നു. പൊന്നുമോന്റെ നന്മയ്ക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥനയും വഴിപാടുകളുമായി കാത്തിരിക്കുന്ന ഇവന്റെ അമ്മ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞ് തളർന്നു വീണ ആശുപത്രിയിലാണ്. ഇടയ്ക്കിടയ്ക്ക് ബോധം വീഴുമ്പോൾ ഒന്ന് മാത്രം പറയും, അരിക്കുട്ടനെ ഒന്ന് കാണണമെന്ന്. അമ്മയെ ഒന്ന് കാണാനുള്ള മനസ്സെങ്കിലും മോനെ നിനക്കുണ്ടെങ്കിൽ നീ അച്ഛന്റെ കൂടെ വരണം. അച്ഛാ, ഞാൻ വരാം, ഇപ്പോൾ തന്നെ വരാം. മോളെയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ അതിനു പറ്റിയ അവസ്ഥയിലല്ല ഇപ്പോൾ. ഏകമകൻ അന്വേഷണത്തിന് രജിസ്റ്റർമാരെയും നടത്തിയെന്നറിഞ്ഞാൽ അത് ഞങ്ങൾക്ക് മാനക്കേടാണ്. മോളെ, സ്വന്തക്കാരെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ചു വരുത്തി നിങ്ങളുടെ കല്യാണം കേമമായിട്ട് ഞാൻ നടത്തിത്തരും. അതുവരെ മോളൊന്ന് ക്ഷമിക്കണം. മോനെ, ഫ്ലൈറ്റിന് സമയമായി, വേണ്ട. മീര, ഞാൻ തിരിച്ചു വരുന്നത് വരെ രാധിക ഞാൻ മീരെ ഏൽപ്പിക്കുക. പിന്നീട് ഒരിക്കലും ഹരി തിരിച്ചു വന്നിട്ടില്ല. ഹരി എന്നെ ചതിച്ചതാണോ അതോ ഹരി ആരെങ്കിലും ചതിയപ്പെടുത്തിയതാണോ, ഒന്നിനും ഉത്തരം കിട്ടിയിട്ടില്ല ഇതുവരെ. അതിനുശേഷമുള്ള എന്റെ ജീവിതം മീരയുടെ സംരക്ഷണത്തിലായിരുന്നു. ഇനി എനിക്ക് ദേഷ്യം വരൂട്ടോ, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും സീരാധിക, ലൈഫ് ഇസ് എ ചലഞ്ച്, വി ഹാവ് ടു ഫേസ് ഇറ്റ്. പാസ്റ്റ് ഇസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് ഓർത്തിരുന്ന നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമോ? നിന്റെ മനസ്സ് ഞാൻ കാണുന്നില്ലെന്നാണോ? ദേ, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ജീവിച്ച് കാണിക്കണം നീ, അത് നിനക്ക് വേണ്ടി മാത്രമല്ലെന്ന് ഓർക്കണം. ഇപ്പം നിനക്ക് ആവശ്യം ഒരു ജോലിയാ, അതിനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. മിസ് രാധിക, ഐ എം സോറി, സത്യത്തിൽ ഇപ്പൊ ഇവിടെ ഒരു വേക്കൻസിയും ഇല്ല. പക്ഷേ ഞാൻ രാധികയ്ക്ക് വേണ്ടി ഒരു വേക്കൻസി ഉണ്ടാക്കും. തിരിച്ച് രാധിക എനിക്ക് വേണ്ടി ഒരു വേക്കൻസി ഉണ്ടാക്കണം. ഞാനൊരു പാവമാണ് സർ. അതിന് ഞാൻ രാധികയോട് പണമൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. സുന്ദരികളായ പാവം പെൺകുട്ടികളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ഓഫീസിലെ ഭൂരിഭാഗം സ്റ്റാഫും പാവം പെൺകുട്ടികളാണ്. അവരെന്നോട് കാണിക്കുന്ന മഹാമനസ്കതയാണ് എന്റെ സന്തോഷത്തിന്റെയും അവരുടെ ഉയർച്ചയുടെയും രഹസ്യം. ആ മഹാമനസ്കതയാണ് രാധിക എന്നോട് കാട്ടേണ്ടത്. നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ധൃതി വേണ്ട. മറുപടി പോസിറ്റീവ് ആണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ആൻഡ് യു വിൽ ബി ഫ്ലറിഷിംഗ്. ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം. ഓക്കെ, ഇത് മൂന്നാമത് ഒരാൾ അറിയില്ല കേട്ടോ. ഹായ്, നൈസ് ഫിഗർ. ഓക്കെ സർ, ശരി, ഞാൻ പറയാം സർ. ശരി സർ, വെക്കട്ടെ. ആ, രാധികെ, ഗഫൂർ സാർ വിളിക്കുന്നു. അതാരാ, ഈ കമ്പനിയുടെ മറ്റൊരു എം ഡി. കേട്ടു രേ കുട്ടി, ഈ കമ്പനിയിൽ ഞാൻ അവനെ എന്റെ പാർട്ണറായിട്ട് വെച്ചിരിക്കുന്നത് ചുമ്മാ ഒരു ഷൂ, ഒരു ഒപ്പിടാൻ വേണ്ടി മാത്രം. കൂടുതൽ ഷെയറും അധികാരം എന്റെ കയ്യിലാ. ഇവിടെ ഇപ്പൊ ആരെ നിയമിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞമ്മളാണ്. ദേ, ആ കുര്യാക്കോസുമായിട്ടുള്ള പാർട്ണർഷിപ്പ് കളഞ്ഞ് ഒരു പുതിയ കമ്പനി ഞമ്മൾ മദ്രാസ് തുടങ്ങാൻ പോവുകയാണ്. രാധേക്കുട്ടി ആയിരിക്കും ഞമ്മുടെ ജിയം. പച്ചെങ്കില് നമ്മൾ തമ്മിലൊരു ഒത്തൊരുമ വേണം. ഈ ഒത്തൊരുമ ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവാ? പറയാം. ഉദാഹരണത്തിന്, ഇപ്പൊ ഈ മുറിയില് ഞാനും രാധിക കുട്ടിയും മാത്രം. ഇവിടെ വേണം ഒരു ഒത്തൊരുമ. എന്തേ, ഒരുമിച്ചൂടെ? ഇനി ഞാനൊരു ഒഫീഷ്യൽ ടൂറിന് പോയെന്നിരിക്കട്ടെ, എന്റെ കൂടെ രാധിക കുട്ടി ഉണ്ടായിരിക്കും. അവിടെയും ആകാം ഒരു ഒത്തൊരുമ. എന്തേ, ഒരുമിച്ചൂടെ? അപ്പൊ ഈ ഒത്തൊരുമ ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ അതേ പോയോ? എന്റെ രാധിക, നീ ഒരു പൊട്ടി പെണ്ണായി പോയല്ലോ, കുറച്ചൊക്കെ പ്രാക്ടിക്കലായി ചിന്തിക്കണ്ടേ? സ്വന്തം കാലിൽ നിൽക്കാൻ നിനക്കിപ്പോ വേണ്ടതൊരു ജോലിയാ. എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞ എനിക്ക് അങ്ങനൊരു ജോലി വേണ്ട. അങ്ങനെയൊക്കെ വേണോന്നല്ല ഞാൻ പറഞ്ഞത്, ഇത്തരം കുഴപ്പക്കാരായ ഫ്രോഡുകളുടെ മുമ്പിൽ നമ്മൾ സ്ത്രീകൾ തോറ്റുപോവരുത്. ഇവന്മാരെ നിലയ്ക്ക് നിർത്താൻ നമ്മളൊരു വഴി കണ്ടെത്തുക വേണ്ടത്. നോക്കിക്കോ, ഒന്നും നഷ്ടപ്പെടാതെ നീ ആ കമ്പനിയിൽ ജോലി ചെയ്തിരിക്കും, അതിനുള്ള മാർഗം ഞാൻ കണ്ടെത്തും. എന്റെ പൊന്ന് സാറേ, ഈ പൂക്കാട്ടുപടി പുഷ്പയെ പറ്റിക്കാമെന്ന് സാറ് വിചാരിക്കേ വേണ്ട. ഒന്നും രണ്ടും അല്ല, 45,000 രൂപയാ സാർ ഈ ഒരു മാസമായിട്ട് ഇവിടെ പറ്റിയിട്ട് പോയത്. ദേ,
പീഡനം കാരണം പല വി ഐ പികളും അകത്തായ ശേഷം ബിസിനസ് ആകെ ഡള്ള. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ സാറും കോട്ട് നിന്നതാണല്ലോ. ഇനിയും കടം പറയാനാണെങ്കിൽ സാർ ഇങ്ങോട്ട് വിളിക്കണ്ട. നിങ്ങള്? ഞങ്ങള് ചേച്ചിയുടെ ഒരു സഹായം ചോദിക്കാൻ വന്നതാ. അയ്യോ, അഡ്മിഷൻ ആണെങ്കിൽ സോറി, ക്ലോസ് ചെയ്തു. ഇപ്പൊ പുതിയതായിട്ട് ആളെ എടുക്കുന്നില്ല. ഈ പോലീസിന്റെ റെയ്ഡ് കാരണം ഈ കുട്ടികൾക്ക് പോലും പണിയില്ല മക്കളെ. ആ പിന്നെ 18 വയസ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാ, ആവശ്യം വരുമ്പോ വിളിക്കാം കേട്ടോ. അയ്യോ ചേച്ചി, ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അഭിനയിക്കണം. എനിക്ക് അഭിനയിക്കണമെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഈ കള്ളപ്പണിയൊട്ട് ചെയ്യത്തുമില്ല. അതല്ല ചേച്ചി, ഈ അഭിനയം ഞങ്ങൾ ഉദ്ദേശിച്ചത് ഹലോ, യെസ് കുര്യാക്കോസ്. സർ, ഞാനാ രാധിക. ഏത് രാധിക? സർ, ഇന്നലെ ഓഡിറ്റ് സെക്ഷനില് പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന രാധിക. രാധിക, പറയൂ രാധിക. സർ, ഈ ജോലി നഷ്ടപ്പെട്ട എന്റെ കാര്യം ആകെ കഷ്ടത്തിലാവും. അതുകൊണ്ട് സാറ് പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മത. റിയലി? അതെ സർ. മിടുക്കി മിടുമിടുക്കി, ഇങ്ങനെ ദിശാബോധം വേണം പെൺകുട്ടികൾ. ഇനി പറയൂ, ഏത് ഹോട്ടൽ വേണം? 3-star, 4-star, 5-star, 6-star, 7-star, 8-star, 9-star? അയ്യോ സർ, അവിടെയൊക്കെ വരാൻ എനിക്ക് പേടിയാ. ഞാനിവിടെ തനിച്ചാ താമസിക്കുന്നത്. സാറിന് ഇവിടേക്ക് വരാൻ പറ്റുമെങ്കിൽ പിന്നെന്താ, ഇതിന് എവിടെ വേണേലും വരാം. സ്ഥലം പറയൂ. നമ്പർ 2 കേണൽ റോഡ്, തൃക്കാക്കര. ഓക്കെ. മീര, എന്താ ഇതൊക്കെ? എനിക്ക് പേടിയാവുന്നു. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? പേടിത്തൊണ്ടി. ഇനി അടുത്ത പുലിയെ വിളിക്കട്ടെ. നീ പേടിക്കാതെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അങ്ങ് ചെയ്താ മതി. അയ്യോ ചേച്ചി, എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ നിന്ന് പറ്റില്ല. നീ ഒന്ന് ചുമ്മാ തിരിയടി വെച്ചേ. ഇത് രണ്ടെണ്ണം അകത്ത് ചെന്നാലേ ഈ പുഷ്പ ചേച്ചിക്ക് ഒരു ഉണർവ് വരുത്തുള്ളൂ. രാധിക, ദേ വന്നു, പോയി വാതിൽ തുറക്ക്. എനിക്ക് പേടിയാവുന്നു. പേടിക്കാതിരി പെണ്ണേ, എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലേ. ചെല്ലെ, ചെന്ന് മുറിയിലോട്ട് കൂട്ടിക്കൊണ്ടു പോ. ബാക്കി ഞങ്ങളേറ്റു അല്ലേ മോളെ. ഗുഡ് ഈവനിങ്. ഞാനിവിടെ വന്നതാ കുള്ളൻ ഗപ്പൂർ അറിയരുത്. എവിടെ മുറി? പെൺകുട്ടികളെ ഇങ്ങനെ വേണം. രാധിക, ഐ ലൈക്ക് യുവർ സ്മാർട്ട്നെസ്. 1 മിനിറ്റ്, ഞാൻ ഈ മുന്തിരിച്ചാരം ഒന്ന് ഉറന്നോട്ടെ. സോറി, ഒരു മൂടിന് വേണ്ടിയാണ് കേട്ടോ. ഇരിക്കേ. കേട്ടെ, ഞാൻ നോക്കിക്കോളാം. അവൾക്കൊന്നും സംഭവിക്കില്ല. രണ്ടെണ്ണം അടിച്ച പുഷ്പ ചേച്ചി ഇങ്ങനെയാ. പിന്നെ നടക്കുന്നൊന്നും അവർക്ക് അറിയില്ല. മീര ധൈര്യമായിട്ടിരിക്കെ, ഇത് എനിക്ക് ഡീലേ ആവുന്നല്ലേ ഉള്ളു. വാ. ഈ സമയത്ത് തന്നെ വേണം പാവ കേട്ടു. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖം. രക്ഷപ്പെട്ടു. സോറി സോറി, കാത്തി കാത്തിരുന്ന് അങ്ങ് വിഷമിച്ചല്ലേ. വിഷമിക്കണ്ട, ഇപ്പൊ ശരിയാക്കി തരാം. തൽക്കാലം ആ കുര്യാക്കോസ് അറിയണ്ട നമ്മൾ തമ്മിലുള്ള ബന്ധം. വേഗം വാ സർ, ആ മുറിയിലേക്ക് പോയിക്കോളൂ. ഞാൻ വേഗം വരാം. വേഗം വരണേ. വേഗം വരാം സർ, പോയിക്കോളൂ. നിന്റെ ശാപം. മീര, ആ വൃത്തി കെട്ടവനെ മുറിക്കാത്താക്കി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഷോ പോക്ക്. നീ എന്ത് ചെയ്യാൻ പോവാ? നീ പേടിക്ക്. രാജിയായിരുന്ന കാണുമ്പോഴല്ല മുടിഞ്ഞ വെയിറ്റ് കേട്ടോ. ആ വെയിറ്റിന് ഒരു സുഖമുണ്ട് കിടന്നു. ഇവനിത് എന്തോ പറ്റി. ഞാനത് മേടിക്കാൻ പോയതക്കത്തിനും വേറെ മേടിച്ചടിച്ചു. ബോധമുണ്ട്, നിനക്കെന്താ വട്ടു പിടിച്ചു.
ഇല്ല പക്ഷെ ചിലരെയൊക്കെ ഞാൻ വട്ട് പിടിപ്പിക്കും എടാ മണിയണ്ട ഇതെന്താണെന്ന് മനസ്സിലായോ ഇതിത്ര മനസ്സിലാക്കാൻ തിരിക്കുന്നു ആ പെണ്ണിന്റെ ഡയറിയല്ലേ നിസ്സാരമായി നീ വലിച്ചെറിഞ്ഞ ഈ ഡയറി ഉണ്ടല്ലോ ഇത് നമ്മുടെ കയ്യിൽ വന്നുപെട്ട ഒരു വജ്രായുധമാണ് ഇത് വെച്ച് ഞാൻ ഒരു അംഗം കുറിക്കാൻ പോവുകയാണ് അംഗം കുറിക്കാൻ നീ ആരോമച്ചകാരന്റെ അളിയനോ അല്ല പറയാം ആശുപത്രി കിടക്കുന്ന ആ പെൺകുട്ടി ഒരു പാവാട അപകടമില്ല ഇനിയും തരണം ചെയ്തിട്ടില്ല അവളുടെ ആശുപത്രി ചെലവ് വഹിക്കാൻ ഇപ്പൊ നമ്മളും കൂടി ബാധ്യസ്ഥരാണ് അതിന് നമ്മുടെ കയ്യിൽ പണമില്ല അതുണ്ടാക്കാനാണ് ഈ കളി ഒപ്പം അവളെ കുരങ്ങ് കളിപ്പിച്ചവർക്കുള്ള ഒരു പണിയും നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താന്ന് വെച്ചാൽ തെളിച്ചു പറഞ്ഞു ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആടിത്തിമിർത്ത മൂന്ന് കഥാപാത്രങ്ങളുണ്ട് ഈ ഡയറിയിൽ ഒന്ന് ചെന്നൈയിലുള്ള അബ്ദുൾ ഗഫൂർ രണ്ട് ബാംഗ്ലൂരിലുള്ള കുര്യാക്കോസ് മൂന്ന് മുംബൈയിലുള്ള കാമുകൻ ഹരിശേഖർ അവരെ വെച്ച ഞാൻ ഈ കളി കളിക്കാൻ പോകുന്നു എന്ത് കളിയെന്ന് പറ കളി എന്താണെന്ന് നീ കണ്ടോ കട്ടവന്റെ കയ്യിൽ നിന്ന് കട്ടെടുത്താൽ പാപമില്ലെന്ന അങ്ങനെ ഞാനൊന്ന് കട്ടെടുക്കാൻ പോവുകയാണ് മാതളപ്പഴം പോലെ ഇരുന്ന് മുഖം മഴ നനഞ്ഞ മാങ്ങാണ്ടി പോലെ ആയാലും ഇതിന് മാത്രം കൂടെ എന്തുണ്ടായി ഗ്ലോറി ഓഫീസ് സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് ഞാനൊരു ഈറ്റപ്പുലിയെ പോലെ പെരുമാറുമെങ്കിലും ഒരു ലോല ഹൃദയനാണെന്ന് ഗ്ലോറിക്ക് അറിയില്ലേ അതെന്താ മനസ്സിലാക്കാത്ത സോറി ഞാൻ ഇതിന് എന്ത് പ്രായച്ചിത്തം ചെയ്യണം പറ ഒന്നും വേണ്ട എനിക്ക് മറ്റു സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ദേഷ്യപ്പെടാതിരുന്നാ മതി ഇനി മേലിൽ അങ്ങനെ ഉണ്ടാവൂല അല്ല ഞാനെന്ത് ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞില്ല ഈ പറഞ്ഞ നേരാണെങ്കിൽ ഗോവയിലേക്കോ നൈനിതാളിലേക്കോ എവിടെ വേണേലും ഞാൻ വരാം മതി എനിക്ക് ഹലോ ഹലോ മിസ്റ്റർ കുര്യാക്കോസ് അല്ലേ ആ യെസ് കുര്യാക്കോസ് എന്റെ പേര് മഹാദേവൻ ആയിക്കോട്ടെ ഞാനെന്ത് വേണം താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വിളിച്ചത് കറുത്ത അധ്യായമോ താൻ ആരാ ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് മഹാദേവൻ 7 വർഷം മുമ്പ് കൊച്ചിൻ ഫാൽക്കൺ കമ്പനിയിൽ MDമാരിൽ ഒരാളായ താങ്കൾ ശാരീരികമായി പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയെ ഓർമ്മയുണ്ടോ ഒരു രാധിക അവളുടെ സഹോദരനാണ് ഞാൻ ഗ്ലോറി പൊക്കോ ഒരു അഡീഷണൽ ഫിറ്റിംഗിന്റെ അടിത്തറ തെറ്റി തോന്നിയ സം പറയുന്നു ഏത് രാധികയുടെ കാര്യമാ താനീ പറയുന്നത് ആ പെൺകുട്ടി എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ചരിത്രം ഞാൻ പറയാം ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് താങ്കൾ ചെന്നതും അവിടെ വെച്ച് പീഡിപ്പിച്ചതും ഒക്കെ താൻ മറന്നോ അതിനുള്ള തെളിവുണ്ട് ആ തെളിവ് മറ്റൊന്നുമല്ല താങ്കളുടെ രക്തത്തിൽ പിറന്ന ഒരു കുട്ടി തന്നെ ഇതെല്ലാം നിഷേധിക്കാനാണ് ഭാവമെങ്കിൽ താങ്കളൊന്ന് കാത്തിരിക്കുക ഒരല്പം നേരത്തേക്ക് ഒരു കൊറിയർ വരും താങ്കളുടെ പേരിൽ അതിൽ കാണും താങ്കൾക്ക് നിഷേധിക്കാനാകാത്ത തെളിവുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അത് താങ്കളുടെ ഭാര്യ കൈപ്പറ്റാതിരിക്കാൻ എന്റെ കർത്താവേ ചതിക്കല്ലേ കുര്യാക്കോ സർക്കിൾ ഒക്കെ കൊറിയറേ തീവ്രവാദികൾ അയച്ചതായിരിക്കും എന്തായിരിക്കും നീ പോയി കുറച്ച് ഉപ്പുള്ള കൂട്ട ഉപ്പ് ഒഴിച്ച ബോംബ് നിർവീര്യമാകും ഓടണ്ട പതുക്കെ പോയാ മതി ഉപ്പിന് ഇങ്ങനെ ഒരു പ്രയോജനം ഉണ്ടല്ലേ നമ്മുടെ ഇടുക്കുള്ള വക്കീലേശ കഥ നിന്റെ സന്നിധന്റെ 7 വർഷം പഴക്കമുള്ള ടിമ്പർ ഡിപ്പോ കേസ് ജയിച്ചു വീരൻകുട്ടി ഇപ്പൊ പറഞ്ഞാണ് എന്റെ ശരി പണത്തെ ഓരോന്ന് കൂട്ടിയോജിപ്പിക്കാൻ തീരുമാനിച്ചാ പിന്നെ നമ്മളായിട്ട് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നൊക്കെയാ നമ്മുടെ സുഹറായ്ക്ക് ആലോചനകൾ വന്നത് ഇപ്പൊ ഇതാ കൺവെട്ടത്ത് തന്നെ കിട്ടിയില്ലേ ഓൾഡ് ഭാഗ്യമൊന്നല്ലാണ്ട് എന്താ പറയേണ്ടത് അല്ലേ ജമീല സുബർക്കത്തിന്റെ പൂമഴയല്ലേ സലീമിന്റെ രൂപത്തില് ഓൾക്ക് വന്നു ചേർന്നത് അല്ലേ പിന്നല്ലേ
എന്നിട്ട് പറയ്. ഓ, ആപ്പീസിൽ നിന്ന് മായംകുട്ടിയായിരിക്കും. ഓനിത് തന്നെയാണ് പണി. എന്താണ്ടാ മായംകുട്ടി? മായംകുട്ടിയല്ല, മഹാദേവൻ. ആര്? മഹാദേവൻ. ഏത് മഹാദേവൻ? എന്നെ നിങ്ങൾക്കറിയില്ല, പക്ഷേ ഒന്ന് പുറകോട്ട് നോക്കിയാൽ ചിലതൊക്കെ ഓർമ്മ വരും. ഏഴു വർഷം മുമ്പ് കൊച്ചിയിലെ ഫാൽക്കൺ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ പീഡിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? ആരടാ മുഖേജി? തോന്നിവാസം വിളിച്ച് പറയണ? തോന്നിവാസമല്ല, സത്യം. കമ്പനിയിൽ ജോലിക്ക് വന്ന രാധിക എന്നൊരു പാവം പെൺകുട്ടിയെ ജോലി സ്ഥിരപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങണമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചതങ്ങ് മറന്നുപോയോ? ആ ബന്ധത്തിൽ നിങ്ങൾക്കൊരു മകനുണ്ട് സർ. ഇനി ഒരു അപേക്ഷയാണ്. കഴിഞ്ഞയാഴ്ച രോഗബാധിതയായ എന്റെ സഹോദരി മരിച്ചുപോയി. ഒറിജിനാലിറ്റിക്ക് വേണ്ടി കരഞ്ഞല്ലേ. ഇനി നിങ്ങളുടെ കുട്ടിയെ ആര് വളർത്തും? വേണ്ടായിരുന്നല്ലേ. എനിക്കതിനുള്ള കഴിവില്ല. അതുകൊണ്ട് കുട്ടിയുമായി ഞാനങ്ങ് എത്തും. നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഈ കള്ളക്കഥകളൊക്കെ വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനാണെന്ന് കരുതിയ? അങ്ങനെ ഒരു പെൺകുട്ടിയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. കള്ളക്കഥയാണോ ബന്ധമില്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ തെളിവ് തരാം. എന്ത് തെളിവ്? ആ തെളിവ് നിങ്ങളുടെ ഓഫീസ് ടേബിളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. ഒന്ന് എടുത്തു നോക്കണം. അയ്യോ, തിരുടെ! സെക്യൂരിറ്റി, സെക്യൂരിറ്റി! ദേ വന്നിട്ടാ. തിരുടെ, അയ്യോ, അല്ലാ അല്ലാ അല്ലാ, പിടി പിടി! ഞാൻ തിരുടെന്നില്ല, കഫൂറി കഫൂറി മുതലാളി. മന്നിക്കണം സാർ, ഇന്ന് വേഷത്തിനെ പാത്തപ്പോ. ഓടോ, പോകേ. ഗുഡ് മോർണിംഗ് സാർ. സുഹൃത്തെ പെണ്ണാണ് ചെക്കൻ വന്നോ സാർ? വന്ന് പോന്നോളെ കെട്ടി ഓള് പെറിയും ചെയ്ത് പോയി പെറു പെണ്ണെ. അല്ല, പുറത്തു പോ പെണ്ണെ. ഹലോ. എന്താ ഗഫൂർ സാറേ, ഇനി പറയാനാകുമോ ഞാൻ പറഞ്ഞത് തോന്നിവാസമാണെന്ന്? ഏതായാലും മകനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ് എന്ന് സ്വന്തം അളിയൻ മഹാദേവൻ. അളിയനാ? അല്ലാ. ഹലോ ഹലോ, മിസ്റ്റർ മഹാദേവൻ അല്ലേ? അതെ, ആരാ? ഞാൻ പ്രഭാകരൻ തമ്പി, മുംബൈയിൽ നിന്ന് വിളിക്കുകയാണ്. ഹരിശേഖറിന്റെ അച്ഛനാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്റെ മകന്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. രജിസ്റ്റർ മാരേജിന് മുമ്പ് തന്നെ രാധിക ഗർഭിണിയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എന്റെ മകൻ എന്നോട് സൂചിപ്പിച്ചിട്ടുമില്ല. എന്റെ പെങ്ങളെ ചതിച്ച നിങ്ങളുടെ മകന് ദൈവം കൊടുത്ത ശിക്ഷയാണത്. ഇത് ശിക്ഷയല്ല മഹാദേവ, എന്നെയും എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കുഞ്ഞ് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. പക്ഷേ ഈ സന്തോഷവാർത്ത സാവിത്രി അറിയിക്കാനോ അവനെ അവിടെ വന്ന് ഏറ്റെടുക്കാനോ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. ഒരു ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി ദിവസം കാത്തു കിടക്കുകയാണ് എന്റെ ഭാര്യ. അതുകൊണ്ട് മഹാദേവൻ എന്റെ പേരക്കുട്ടിയെ ഒരു കുറവും കൂടാതെ നോക്കണം. വയറു നിറച്ച് ആഹാരം പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെയാണ് സാർ ഒരു കുറവും വരുത്താതെ വളർത്തുന്നത്? അതോർത്ത് മഹാദേവൻ വിഷമിക്കണ്ട, എത്ര പണം വേണമെങ്കിലും ഞാൻ അയച്ചുതരാം. ശരി സർ. മൂന്നാം പ്രതി പ്രഭാകരൻ തമ്പി. എന്നിട്ട് എന്ത് പറഞ്ഞു? എത്ര പണം വേണമെങ്കിലും അയച്ചുതരാം. മകൻ ചെയ്ത തെറ്റിന് അച്ഛന്റെ വക പ്രായച്ചിത്തം. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ർത്താവിനോട് പറയാനുള്ളത്, എനിക്കാകെ ഒരു കാര്യല്ലേ പ്രാർത്ഥിക്കാനുള്ളൂ, അത് ഇച്ഛാൻ അറിയത്തില്ലയോ? അതെ, ഇങ്ങോട്ടൊന്നും ഇല്ലേ. കണ്ണട എന്ന് വെച്ചോട്ടെ.
ഞാൻ ഈ ചായനോട് ഒരു കാര്യം പറഞ്ഞാ കേക്കോ? ഓ, പർച്ചേസിങ്ങിന് പോകാനായിരിക്കും. അതൊന്നും അല്ല, മിഷൻ ഹോസ്പിറ്റലിലെ മിടുക്കനായ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. അയാളുടെ ചികിത്സയിലായിരുന്നു നമ്മുടെ കളത്തിപ്പറമ്പിലെ മേരിക്കുട്ടി. അറിയത്തില്ലയോ, കല്യാണം കഴിഞ്ഞ് 10-12 വർഷമായി, ദേ ഇപ്പൊ ഒരു കുഞ്ഞു ജനിച്ചു. ഇതൊക്കെ പ്രകൃതി നിയമങ്ങളാ, സമയമാകുമ്പോ കിട്ടും. മേരിക്കുട്ടിക്ക് ഇപ്പഴാ സമയമായത്, അത്ര തന്നെ. നീ കിടക്ക്, പ്രകൃതി കനിയോന്ന് നോക്കട്ടെ. ഇപ്രാവശ്യം ഈ സമയത്ത് ആരാ ഫോൺ? ഹലോ, ഞാനാ സാറേ മഹാദേവൻ. മഹാദേവനോ? ഏത് മഹാദേവൻ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? കൊച്ചിയിലെ ഫാൽക്കൺ കമ്പനി. കൊച്ചി നിന്നൊരു കുട്ടി ശങ്കറിന്റെ മെയിൽ വന്നു, എനിക്ക് പോയി ചെക്ക് ചെയ്യണം, വളരെ അർജന്റ് മാറ്റർ. നീ കിടന്നോ, കിടന്നോ. ഇന്നത്തെ രാത്രിയും വേസ്റ്റ്. ഹലോ, ഹലോ. എന്താ കുര്യാക്കോ സാറേ ഫോൺ കട്ട് ചെയ്ത്? ഈ പാതിരാത്രിയിലാണോടോ വിളിക്കുന്നത്? സോറി, സാറിന്റെ ഭാര്യ അടുത്തുണ്ടാവുമല്ലേ. മകന്റെ കാര്യത്തിൽ സാർ മറുപടി ഒന്നും പറഞ്ഞില്ല. മഹാദേവ, എന്റെ കുടുംബജീവിതം കുട്ടിച്ചോറാക്കരുത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവനെയും കുട്ടി അങ്ങോട്ട് വരികയെ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, അവനെ വളർത്താൻ എന്ത് ചെലവ് വരും പറ, ഞാൻ തരാം. ദൂരെ ബോർഡിംഗിലോ മറ്റോ നിർത്തി പഠിപ്പിക്ക്, സമയം കിട്ടുമ്പോ ഞാൻ കുട്ടിയെ പോയി കണ്ടോളാം. എന്റെ ഭാര്യ വിളിക്കുന്നു, പകലങ്ങാനും വിളിക്ക്. ഓക്കെ. കുട്ടി ഒരുത്തന്റെ കുട്ടിക്ക് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണമെന്ന്, അത് ഈ നട്ടപാതിരാക്കി. അതെ, നമ്മൾ ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് എവിടാ പറഞ്ഞു നിർത്തിയത്? ആ കുട്ടിയുടെ കാര്യം. കുട്ടികളില്ലാത്ത ട്രീസാമ്മയുടെ ദുഃഖം തീർക്കാൻ ഞാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. എന്നതാ? ഡോക്ടർമാർ കണ്ട് ഇനിയും ഭാഗ്യം പരീക്ഷിക്കണ്ട. നമുക്ക് 6-7 വയസ്സുള്ള നല്ല മിടുക്കന്റെ ഒരു ആൺകുട്ടിയെ ദത്തെടുത്താലോ? കണ്ടവളുമാരെ പറ്റി കൊച്ചിനൊന്നും എനിക്ക് നോക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ, വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക്, അതാണല്ലോ പണി. മീര, എങ്ങനെയുണ്ട് ഇപ്പൊ? ഡോക്ടർ എന്ത് പറഞ്ഞു? നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്, മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയതുകൊണ്ട് വൈകാതെ ബോധം വന്നേക്കുന്നാ ഡോക്ടർ പറഞ്ഞത്. ഇന്നല്ലേ ബില്ല് അടയ്ക്കേണ്ടത്? ഇത് വെച്ചോളൂ. ഇല്ല, ബില്ല് ഞാൻ അടച്ചതാ. എന്നാലും ഇരിക്കട്ടെ, എന്നാ ഞാനങ്ങോട്ട്. മഹാദേവ, രാധികയെ വണ്ടി ഇടിച്ചത് മഹാദേവനല്ലെന്ന് ആദ്യം സംസാരിച്ചപ്പോഴേ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. എന്നിട്ടാണോ എന്നോട് തട്ടിക്കേറിയത്? ഒരു നല്ല മനസ്സ് മഹാദേവൻ ഉള്ളത് കൊണ്ടാണല്ലോ വഴിയിൽ കിടന്ന എന്റെ രാധികയെ മഹാദേവൻ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ടാണല്ലോ ഇവിടെ എനിക്കൊരു സഹായത്തിന് മഹാദേവനെ കിട്ടിയത്. എന്റെ തുറുപ്പ് ചീട്ട് ഏറ്റു. ഇത് 75,000, വീണ്ടും 50,000. ഇതൊക്കെ എവിടെന്നാടാ? ബോംബ് പൊട്ടിയടാ. പൊട്ടിയോ? അതേടാ, ചെന്നൈയിലെ ഗഫൂറിനും ബാംഗ്ലൂരിലെ കുര്യാക്കോസിനും മുംബൈയിലെ തമ്പിക്കും നേരെ നമ്മൾ തൊടുത്തുവിട്ട ആറ്റം ബോംബ് പൊട്ടി. ജാരസന്തതിയെ വളർത്താൻ മണ്ടന്മാർ അയച്ചു എന്ന പണമാണിത്. ഇതൊരു തുടക്കം മാത്രമാണ്, ഇനി 3 സ്ഥലത്ത് നിന്നും പണക്കെട്ടുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നീ കണ്ടോടാ, നമുക്ക് അടിച്ചു പൊളിക്കടാ. ഇനി അങ്ങോട്ട് നമ്മുടെ സമയമാണാ, നമ്മുടെ സമയം. സാർ, ഒരു പാർസൽ എടുക്കും സാർ. പ്രിയപ്പെട്ട അളിയ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ കത്തെഴുതുന്നത്. അളിയന്റെ മകന്റെ സുന്നത്ത് കല്യാണമായിരുന്നു ഇന്നലെ. പൊന്നാനി കൊണ്ടുപോയി തല മൊട്ടയടിച്ച് തൊപ്പിയും വെപ്പിച്ചു. യത്തീങ്കാനയിലെ 1001 പാവങ്ങൾക്ക് കോഴി ബിരിയാണിയും നെയ്ച്ചോറും കൊടുത്ത് ഗംഭീരമായിട്ടാണ് നടത്തിയത്. അതിന് ചെലവായ കണക്കുകളും ഇതിലുണ്ട്. അല്പം കൂടുതലാണെന്നറിയാം, ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. ദയവായി എത്രയും പെട്ടെന്ന് തുക അയച്ചു തരണം. ലേശം കൂടിപ്പോയോന്നൊരു സംശയം. മോന്റെ സുന്നത്ത് കാണാൻ ബാപ്പയ്ക്ക് യോഗമുണ്ടായില്ലെങ്കിലും ആ ബിരിയാണിയുടെ നെയ്ച്ചോറിന്റെയും ഒരു പങ്ക് കൂടി അയക്കുകയാണ്. സ്മെല്ല് സ്വല്പം മോശമാണെങ്കിലും 3 ദിവസത്തെ പഴക്കമേ ഉള്ളൂ. ഇതെന്താ ബിരിയാണിയാ? ഇതേ ആഫീസിൽ ഒരുത്തന്നെ നിക്കാഹായിരുന്നു, അതിന്റെ പങ്കാണ്. കള്ളം, പച്ച കള്ളം, ഇത് ഓള അയച്ചതാ. അങ്ങനെ ആ രഹസ്യക്കാരി എന്റെ പറച്ചോനെ പെണ്ണിന്റെ നിക്കാഹ് ഉറപ്പിച്ചു. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ആ ഒരുപെട്ടോളുടെ കൂടെ ജമീല ജിന്തക്കേണി പറഞ്ഞു വരണത്.
വേണ്ട, ഇനി ഒരക്ഷരം പറയണ്ട. ഓളുടെ ബിരിയാണിയ എന്റെ ബിരിയാണിയേക്കാൾ നല്ലതെന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ? പോയി പുറത്തോളി ഹലോ. ആ മഹാദേവ, സാവിത്രിയുടെ അസുഖമൊക്കെ ഒരല്പം കുറഞ്ഞു. കൊച്ചുമോന്റെ കാര്യം ഞാൻ അവളോട് പറഞ്ഞു, വലിയ സന്തോഷത്തിലാണ്. എന്നാലും നേരിട്ട് കാണാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട്. ആ പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ സർ? അവന്റെ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾക്ക് അയച്ചുതരാവോ? ഹലോ, ഹലോ മഹാദേവൻ, കേൾക്കുന്നില്ലേ? ഉണ്ട് സർ, കേൾക്കുന്നുണ്ട്. ഉടനെ വേണം. അനന്താ അയച്ചുതരാമല്ലോ. താങ്ക് യു. ശരി, ഓക്കെ സർ, ബൈ. എന്റെ ദൈവമേ, ഫോട്ടോയ്ക്ക് ഇനി എവിടെ പോകും? റെഡി, ഒന്ന് ശരിക്ക് നിക്കേ. ഓ, നശിപ്പിച്ച്! ഇങ്ങനെയാണോ ഹനുമാൻ നിൽക്കുന്നത്? ഗത പൊക്കിപ്പിടി, അത് മല, ഇത് ഗത, ചുണ്ട് തള്ള്. അല്ല മഹാദേവ, ഇത് രണ്ടുകൂടെ പൊക്കണോ? ഏതെങ്കിലും ഒന്ന് പൊക്കിയാ പോരെ? രണ്ടും പൊക്കണം. എന്റെ മഹാദേവ, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, എന്തിനാ എന്നെ ഇങ്ങനെ വേഷം കെട്ടിക്കുന്നത്? ബെടാ ഭായി, ദൂരദർശന്റെ പുതിയ രാമായണം സീരിയൽ ഹനുമാന്റെ വേഷത്തിന് വേണ്ടി വിളിച്ചിരുന്നു. അതിനുള്ള ഫോട്ടോ എടുക്കില്ലേ? അയ്യേ, സീരിയല്ല, ഹനുമാനായിട്ടാ. ഈ ബെടാ ഭായ, ഞാനില്ല. അവനേക്കില്ലേ? സിനിമയായിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നു. ഞാനില്ല, എന്നെ വിളിക്കണ്ട. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ഈ വാഹനമാണ് സത്യം, ഞാൻ അവനേക്കില്ല. അവസാന തീരുമാനമാണ്. അതെ, ഹംസേ, ഇറക്ക്. സെക്ഷൻ ബാർ 35/45. എടുക്ക് എടുക്ക് എടുക്ക്. സീരിയലോ സിനിമയോ ഒന്നും നോക്കണ്ട. ആ ഗത പൊക്ക്, രണ്ടും പൊക്കി. ആ ചുണ്ട് തള്ള. ആ എടുത്തോ, ഒന്ന് പെട്ടെന്ന് എടുക്ക്, ഡിസ്ക് വേദനിക്കുന്നു. ഇതാണ് നമ്മുടെ മോൻ. എട്ടന്തളിയ, ഇത് സ്കൂളില് ഫാൻസി ഡ്രസ്സിന് ഫസ്റ്റ് കിട്ടിയ വേഷമാ. അളിയന്റെ മോൻ ഒരു സകലകലാ വല്ലഭന, ഋത്വിക് രോഷൻ എന്നാണ് സ്കൂളിൽ വിളിക്കുന്നത്. നമ്മുടെ ഒരു ചായ ഉണ്ട്. എന്നാ പിടിച്ചോ ബാപ്പാന്റെ വക ഒരു ഉമ്മ. ഇത് സ്കൂൾ ക്രിക്കറ്റ് ടീമിൽ ക്യാപ്റ്റനായി സെഞ്ചുറി അടിക്കുന്നതിന്റെ പടവാ. അടിക്കുന്ന മുഴുവൻ സിക്സറാ. മിടുക്കൻ മിടുമിടുക്കൻ, ഇപ്പൊ ധോണിയുടെ മോനായിട്ട് ജനിക്കേണ്ടവനായിരുന്നു. ഞാനിവിടെ സെഞ്ചുറി അടിക്കാ. അല്ല, ഫ്ലഷ് അടിക്കുക. കക്കൂസ് ഒരു തരം കുമ്പസാര കൂടെ അല്ലയോ ട്രീസാമേ, നിനക്ക് കുമ്പസരിക്കണോ? പോ പോ. ഇതവന് ആറു മാസം പ്രായമുള്ളപ്പോ എടുത്തതാ. അരിക്കുട്ടന്റെ ചായയില്ല. പെൺകുട്ടിയുടെ ആയിരിക്കും അല്ലേ? അങ്ങനെ ആകാണ്ടിരിക്കോ. ഇത് അവന് ഒന്നര വയസ്സുള്ളപ്പോഴാ. ഇതൊരു ലേശം ചായ ഉള്ളത് പോലെ അല്ലേ? ഇപ്പൊ അവന് 7 വയസ്സ് പ്രായമായിട്ടുണ്ടാവും. നിനക്ക് ഒന്ന് കാണണമെന്നില്ലേ? അതിപ്പോ എങ്ങനെയാ ഹരിക്കുട്ടൻ? ഡാഡി ആരെന്നറിഞ്ഞതിന് ശേഷം ആകെ ഉത്സാഹത്തിലാണ് അവൻ. അതുകൊണ്ട് അവന്റെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. വെറുതെ ആഘോഷിച്ച പോരാ, അവന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അതിന് എത്ര പണം വേണമെന്ന് പറ. പണം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ലല്ലോ, ബാപ്പയും കൂടെ ഉണ്ടാവണമെന്നാണ് മോന്റെ ആഗ്രഹം. മഹാദേവ, അതിപ്പോ നമ്മളില്ലെന്ന് കരുതി ആഘോഷത്തിന് ഒരു കുറവും വരുത്തണ്ട. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പക്ഷേ അച്ഛനും അപ്പപ്പനും അമ്മൂമ്മയും പിറന്നാൾ കൂടാനില്ലാത്തതിൽ ചെറിയൊരു വിഷമം അവനുണ്ട്. സാരമില്ല, അമ്മുമ്മയ്ക്ക് സുഖമില്ലെന്നും വരാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ മോനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചിട്ടുണ്ട്. 25,000 കുര്യാക്കോസിന്റെ വക മകന്റെ പിറന്നാൾ ആഘോഷിക്കാൻ. ആഘോഷിച്ചു, ഈ കണക്കാത്തി തീർത്തിട്ട്. ഏത് കണക്ക്? എന്റെ ബാർബർ ഷോപ്പില്. അതിന് ഞാൻ മുടി വെട്ടിയില്ലല്ലോ. നീ വെട്ടിയില്ല, പക്ഷെ പലരും എന്റെ ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ വന്നു. ഞാൻ ഇല്ലാത്തോണ്ട് അവർ തിരിച്ചുപോയി. ആ വകയിലേക്ക് നഷ്ടമായത് 58 വെട്ടും 46 വടിയും പിന്നെ ഒരു ആദ്യം ആ കണക്ക് തീർത്തച്ച് ബാക്കിയെല്ലാം ചെയ്തു. ഹലോ മഹാദേവ, ഞാനാ കുര്യാക്കോസ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരുപാട് ആലോചിച്ച ശേഷം ഒടുവിൽ ഞാനൊരു തീരുമാനത്തിലെത്തി മഹാദേവ. എന്താ സർ? കുറച്ചു നാളായി ഊണിലും ഉറക്കത്തിലും എന്റെ മോന്റെ കാര്യം മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ. അത് വേണമല്ലോ സർ, സ്വന്തം രക്തത്തിൽ പറന്ന കുട്ടിയല്ലേ. അവന്റെ മുഖം പോലും ഒന്ന് കാണാൻ കഴിയാത്ത സാറിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും.
എന്താ സാർ, ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുവരണോ? വേണമെങ്കിൽ ഇന്ന് തന്നെ പുറപ്പെടാം. പക്ഷേ സാറിന്റെ ഭാര്യ? വേണ്ട വേണ്ട, ഏതായാലും അവന്റെ പിറന്നാൾ വരികയല്ലേ, അത് അവനോടൊപ്പം ആഘോഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരാം. വളരെ നല്ലത്. മഹാദേവ, ഹലോ ഹലോ മഹാദേവ, ഹലോ ഹലോ. ഒരു വിളിയും പിന്നെ അനക്കമില്ല, എന്തു പറ്റി? ഒന്നുമില്ല, എന്റെ റേഞ്ച് പോയതാ. എന്നാൽ എന്റെ റേഞ്ച് ഇപ്പോഴും സ്ട്രോങ് ആ. മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ഫ്ലൈറ്റിന് ഞാൻ വരുന്നുണ്ട്. എന്റെ മോനെയും കൊണ്ട് മഹാദേവൻ എയർപോർട്ടിൽ ഉണ്ടാവണം. ഓക്കെ ഓക്കെ. എന്താടാ അയാൾ എന്താ പറഞ്ഞു? പണി കിട്ടി മണിയുണ്ട, കൊച്ചിനെ കാണാൻ അയാൾ ഇങ്ങോട്ട് വരുന്നു. എന്റെ ദൈവമേ, അതിന് കൊച്ചവിടെയാ? ഞാൻ അന്നേ പറഞ്ഞതാ ഈ ഏടാകുളത്തിനൊന്നും പോണ്ടെന്ന്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഇത് കഴിക്കുവാനെ. ഓട്ടോ, ഒരോട്ടോ വിളി. നാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ വേദനപ്പെടമാട്ടേൻ. ഉയിരുള്ളവരെ ഒരു തുമ്പമില്ലേ, നാൻ കണ്ണീർ കടലിലെ വിടമാട്ടേൻ. അയ്യോ പാവങ്ങള്, എന്തേലും കൊടുത്തേച്ചു പോവല്ലേ, എന്തേലും കൊടുക്കാം. നീ ഒന്ന് സൂക്ഷിച്ചു നോക്കേ, ഇവന് നമ്മുടെ കുര്യാക്കോസിന്റെ ചായ ഇല്ലേ, അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ ചെവി, സ്വഭാവത്തിലും മാറ്റമില്ല, തെണ്ടി തന്നെ. ഇതാവുമ്പോ ഒരു പുലിവാലും ഇല്ല. വല്ല തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്ര എന്നോ കള്ളവണ്ടി കയറി വന്നായിരിക്കും. ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. ഇനി നീ ആണ ഇട്ടത് മതി. നിന്റെ പേരെന്താ? സെൽവമണി. നല്ല പേര്. കലാപമണി. ഈ വിശപ്പിന് തമിഴിൽ എന്താ? സാപ്പാട് വേണമാ? പസി ഇറുക്ക്. സാപ്പാട് വേണം സാർ. കണ്ട പാവം. എന്നാ ഇതെങ്ങനെ ശരിയാവണേ? ഇവനെങ്ങനെ കൊണ്ടുപോകും? ഇവൻ തമിഴിലല്ലേ. അതിനെന്താ? കുര്യാക്കോസ് വരുമ്പോ തമിഴ്നാട്ടിലാണ് ഇവൻ പഠിച്ചതെന്ന് പറയണം. ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് പുതിയൊരു ഉടുപ്പ് ഇടിച്ച് ഒരു ട്രെയിനിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ഓക്കെ. വാ, സാപ്പാട് വാങ്ങിത്തരാ. അപ്പാ അപ്പാ, കാപ്പാത്തും കപ്പാ, ഇന്ന് തിരുട്ട് റാസ്കൾ എന്നെ തട്ടിക്കൊണ്ട് പോണു. എങ്ങനെ തൂക്കിട്ട് പോറേ? എവളോ കഷ്ടപ്പെട്ട് ഒവ്വൊരു ഊരിൽ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങ വന്ന് ബിസിനസ് പണിയിട്ട് ഇരിക്ക. ₹65. ചന്ദ്രു, 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 ഞാനാ മഹാദേവൻ. ചന്ദ്രു, നിന്നെ 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 നിന്നെ, നീ ചന്ദ്രു അല്ലേ? നീ മഹാദേവ? അയ്യോ, ഓടിക്കോ. എന്റെ മഹാദേവ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എന്റെ സഹായം ആവശ്യമെന്ന് തോന്നുന്ന ഏത് നിർണായക ഘട്ടത്തിലും ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ പിന്നെ സിംഗപ്പൂർ ഇരിക്കേണ്ട ഞാൻ ഇവിടെ വരൂ. എന്നെ കണ്ടപ്പോ നീ ഓടി എന്തിന്? ആരോടി? ആ തമിഴന്മാര് ഞങ്ങളെ ഓടിച്ചപ്പം എന്നെ കണ്ട് നീ തിരിഞ്ഞോടി. ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ തമിഴന്മാര് എന്നെ ഓടിക്കാന്നല്ലേ ഞാൻ കരുതിയത്, അതല്ലേ ഞാൻ ഓടിയത്? ആ പാണ്ഡിപ്പടകളുടെ ഉരുളുപൊട്ടുള്ള വരവ് കാണുമ്പോ ആരാ ഓടാ? പിന്നെ ഇവിടെ ഇവിടെ ഇപ്പൊ അതല്ലല്ലോ കാര്യം. അതല്ല കാര്യം, എന്നാലും ഓട്ടത്തിനകത്ത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന തന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഒരു ചെക്കനെ വേണം. അത്രയല്ലേ ഉള്ളൂ, ചെക്കൻ എന്റെ കയ്യിലുണ്ട്. ഇവിടെ തന്നെ ഉണ്ടടാ. എവിടെ? സിംഗപ്പൂരിൽ എന്റെ കമ്പനിയിൽ ഒരു ചീഫ് മാനേജർ ഉണ്ട്, ഒരു ജോർജ് ഇരാലി. അയാളുടെ ഭാര്യ മരിച്ചിട്ട് 3 വർഷമായി. അതുകൊണ്ട് മകനെ ഇവിടെ ഒരു ബോർഡിംഗിലാക്കിയിരിക്കുക. നീ പറഞ്ഞ പ്രായമേ വരൂ. പക്ഷെ അവനെ നമുക്ക് എങ്ങനെ കിട്ടും? ആ, അവന്റെ ലോക്കൽ ഗാർഡിയൻ ഞാനാ. ആ വാർഡൻ ഫിലിപ്പോസിനെ ഒന്ന് കയ്യിലെടുക്കണം. അത് ഞാൻ ഏറ്റു. ഈ ബാംഗ്ലൂർ തന്ത പോകുന്നവരെ നീ അവനെ വെച്ച് കളിച്ചോ, ഞാൻ ഗ്യാരണ്ടി. നല്ല അസലായിട്ട് അഭിനയിക്കും. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ വെരി വെരി സ്മാർട്ട്. മതങ്ങളും 1000 ചെകുത്താന്മാർ വിചാരിച്ചാലും മനുഷ്യ മനസ്സിലെ സ്നേഹഭാവത്തെ തകർക്കാൻ കരിയില ഗൗരി, കരിയില. കരിയില ഗൗരി, കരിയില്ല. കരിയാൻ ഇവളെന്താ കരിക്കണ്ടയാണോ? ഇങ്ങനെ നാടകം കളിച്ച കൂക്കുവിളിയായിരിക്കും കിട്ടുക. അങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ കാണിച്ചു തരാം. 1000 മതങ്ങളും 1000 ചെകുത്താന്മാർ വിചാരിച്ചാലും
മനുഷ്യ മനസ്സിലെ സ്നേഹഭാവത്തെ തകർക്കാൻ കഴിയില്ല ഗൗരി, കഴിയില്ല. മനുഷ്യന്റെ ഇച്ഛ അവനെ മാത്രം ഭരിക്കുന്ന സ്വാർത്ഥതയാണ് ഗൗരി, സ്വാർത്ഥത. അത് നീ മനസ്സിലാക്കൂ ഗൗരി, മനസ്സിലാക്കൂ. ഇരളിടല്ലേ സന്തതി, ഇതിന്റെ അപ്പുറത്തെ പുലി അയാള് ഈ കുര്യാക്കോസിന്റെ മുമ്പിൽ എങ്ങനെ അഭിനയിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത മാത്രം മതി, ബാക്കി ഇവൻ കലക്കിക്കോളും. കണ്ട് സംസാരിക്കണം. നമ്മുടെ വാർഡൻ സാധ്യമല്ല, ഈ കളിക്ക് ഞാൻ കൂട്ടുവെക്കില്ല. ആര് പറഞ്ഞു കൂട്ടുവെക്കില്ല? പക്ഷേ ഇതൊരു റിസ്ക് അല്ലേ എന്നൊരു തോന്നൽ. എന്ത് റിസ്ക്? അവനും ഇതൊരു നേരം പോക്കായിക്കോട്ടെ എന്ന്. പക്ഷേ ഉണ്ണിക്കുട്ടിന് മേലുള്ള ഉത്തരവാദിത്വം ചന്ദ്രു സാറിന് മാത്രമല്ലെന്ന് ഓർക്കണം. വല്ല ഏടാകുടം വന്നു പോയാ എന്റെ ഏടാകുടം. ചന്ദ്രു സാറ് എന്റെ കൂടെ നിന്ന് തന്നാ മതി, ബാക്കി കാര്യം ഞാനേ. അഞ്ഞൂറ് രൂപ ഇവൻ എന്ത് ചെറ്റേന്. ആ വാർഡൻ ഒരു പേടി, ഈരാളി വന്ന് ചോദിച്ചാൽ അയാളല്ലേ സമാധാനം പറയേണ്ടത്. ഇനിയിപ്പോ എന്തോ ചെയ്യും? അതിപ്പോ ചെയ്യാം, ഞാൻ ശരിയാക്കാം. പിന്നെ വലിയ വീട്ടിൽ വളർന്ന ചെക്കന് എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അവൻ അമ്പിളി അമ്മാവനെ വേണമെന്ന് പറഞ്ഞു ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അതവിടെ വാങ്ങിച്ചു കൊടുക്കും. അല്ല അങ്ങനെ പറയൂ, പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കണ്ട, വെറുതെ പിള്ളേർ ചിത്തിയാക്കണം. പിന്നെ ഒരു കാര്യം, ഞാനും കൂടെ അവന്റെ കൂടെ ഉണ്ടെങ്കിലേ വരൂ എന്ന ഒറ്റ വാശിയില്ല അവൻ. അവനെന്താ നീ കൂടെ കൂട്, എനിക്കും ഒരു ധൈര്യം ആവൂല്ലോ. പക്ഷെ നിന്റെ സിംഗപ്പൂർ യാത്ര എവിടെ? സിംഗപ്പൂർ സിംഗപ്പൂർ. പക്ഷെ ഇപ്പോ സിംഗപ്പൂരിനേക്കാൾ വലുത് എനിക്ക് ചങ്ങാത്തോണടാ, അതിലൊരു മാറ്റമില്ല. നീ സമാധാനമായിട്ടിരിക്കേ, നാളെ രണ്ടു മണിക്കല്ലേ കുര്യാക്കോസിന്റെ ഫ്ലൈറ്റ്. കൃത്യം രണ്ടു മണിക്ക് ഉണ്ണിക്കുട്ടനുമായിട്ട് ഞാൻ എയർപോർട്ടിൽ എത്തിയിരിക്കും, പോരെ. പപ്പ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇനി പറ എന്താണ് എന്റെ റോൾ? അതൊക്കെ പപ്പ മോന് പറഞ്ഞുതരാം. മോൻ അതുപോലെ അങ്ങ് ചെയ്താ മതി. ഈ ഐസ്ക്രീം കൂടെ അങ്ങ് കഴിക്കും. മതി പപ്പ, വയറ് നിറഞ്ഞു. പപ്പ കഴിക്കും. പപ്പയ്ക്ക് വേണ്ട, മോൻ കഴിക്കും. മോനാ ബോർഡിംഗിലെ ഭക്ഷണമൊക്കെ കഴിച്ച ആകെ മടുത്തിട്ടുണ്ടാവല്ലേ? മടുത്തോന്നോ? ഇഡലിയും സാമ്പാറും ദോശയും ചമ്മന്തി എന്നും അതാണ് രാവിലെ. പിന്നെ സൺഡേസിൽ മാത്രം ചിക്കൻ കറി. ചിക്കൻ കറി എങ്ങനെയാണെന്നോ? കൊറേ വെള്ളവും ഒരു കുഞ്ഞു ചിക്കൻ പീസും, അത്രേ ഉള്ളൂ. അതിനെന്താ, മമ്മിയുടെ വീട്ടിൽ ചെല്ലുമ്പോ അതെല്ലാം മാറൂലേ? അവിടെ പൊരിച്ച കോഴി, വറുത്ത മീൻ, ചപ്പാത്തി, ന്യൂഡിൽസ് എന്തെല്ലാം. എനിക്കതൊന്നും വേണ്ട, അതൊക്കെ എന്നോട് പൊരിന്ന് കഴിക്കാൻ പപ്പ അവിടെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാ പപ്പ ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞത്. ഇനി മോൻ ഇഷ്ടമുള്ളതെല്ലാം ആ അങ്കിള് വാങ്ങിത്തരും. പക്ഷേ പപ്പ ഉണ്ടാവണോ എന്റെ കൂടെ? പിന്നെ പപ്പ ഉണ്ടാവില്ലേ? പക്ഷേ മോൻ പപ്പയുടെ മോനാണെന്ന് തൽക്കാലം അങ്കിളിനോട് പറയണ്ട. അതെന്താ പറഞ്ഞാല്? പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അങ്കിള്. അതെ, അങ്ങനെ പറഞ്ഞാല് പപ്പയും മമ്മിയും കൂടെ വഴക്കാണെന്നൊക്കെ അങ്കിൾ അറിയില്ലേ? അത് പപ്പയ്ക്ക് നാണക്കേട്. അതുകൊണ്ടാ പപ്പയും മമ്മിയും ഇഷ്ടം കൂടാൻ ഞാനൊരു പ്ലാൻ പറയട്ടെ. എന്ത് പ്ലാൻ? പപ്പ അമ്മൂമ്മ ഉറങ്ങാൻ നേരത്ത് കുടിക്കുന്ന ബൂസ്റ്റ് ഇല്ലേ, അതില് കുറച്ച് പോയിസൺ ഒഴിച്ചാ മതി, അതോടെ അമ്മൂമ്മ ടീം. നീ ആള് കൊള്ളാവുന്നു. അതൊന്നും വേണ്ട, അമ്മൂമ്മക്ക് അമ്മൂമ്മയുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. നിന്റെ മമ്മി ഒരു പാവ, എല്ലാം ശരിയാവും. കൊരിയാക്കോ അതാരാ? ഇവനൊക്കെയല്ലേ എല്ലാം നീ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, കുര്യാക്കോസിനെ സ്വീകരിക്കാനല്ലേ, അത് അവൻ ചെയ്തോളും, ഭംഗിയായിട്ട് ചെയ്തോളും. അതെ, ഇതൊരു നൂലുമേ കളിയാണ്, പാളിപ്പോയാ. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടിനെ കൂടെയാണല്ലോ ഞാൻ അഭിനയിക്കേണ്ടത്. ലുക്ക് മിസ്റ്റർ മഹാദേവൻ, വിശ്വാസം അതല്ലേ എല്ലാം അല്ലേ പപ്പ? പിന്നെ പപ്പയാ? പപ്പയല്ല ബാപ്പ, ബാപ്പ ബാപ്പ. ഈ വരാൻ പോകുന്ന ആള് മുസ്ലിം അല്ലേ, ഞാൻ അതുകൊണ്ട് അവനെ ബാപ്പാന്ന് പഠിപ്പിച്ചതാ അല്ലേ. നീ ഇതെല്ലാം കൊളമാക്കും. ഇടാ വരുന്നതിന്റെ അസ്രാണിയാണ് കുര്യാക്കോസ്. ഡാഡി ഡാഡി എന്ന് വിളിക്കണം. ഓ ഡാഡി, ഐ ആം റെഡി. ആ പാസഞ്ചേഴ്സ് വന്നു തുടങ്ങി. ഓക്കേ, ഈ കുര്യാക്കോസ് എന്താ ചുരിദാർ ഇട്ടുകൊണ്ട് വരുന്നത്? ഇവിടെ കോമഡി വേണ്ട. പിന്നെ ഏതാ കുര്യാക്കോസ്? അതെ, ഒരു ചീപ്പ് ലുക്കാ. എന്നാ പിന്നെ സഫാരി ആളാണോ? ആ സഫാരി, അത് തന്നെ. മോനെ ഓർമ്മയുണ്ടല്ലോ ആ സഫാരി, ഇടിച്ചു കേറിക്കോ. ഇടിച്ചു വീഴ്ത്തുന്ന കാര്യം ഞാൻ. ഓ ഇവനെന്തായി കാണിക്കുന്നത്? ഓക്കേ ബാബാ, ചത്തൊന്നു. ഡാഡിക്ക് ശ്വാസം മുട്ടുന്നതാ. മതി മതി, ഓവറാക്കരുത്. നിങ്ങളല്ലേ പറഞ്ഞ കണ്ടപാടം നെഞ്ചിലേക്ക് ഇടിച്ചു കയറണോന്ന്. ഇങ്ങനെയുണ്ടോ ഒരിടി?
ഗുഡ് മോർണിംഗ് അളിയ. ഗുഡ് മോർണിംഗ്. വെൽക്കം. ഞാൻ മഹാദേവൻ. ഇവൻ മിസ്റ്റർ ചന്ദ്രു. ഹലോ മിസ്റ്റർ സഫാരി. കമൺ കമൺ. നമുക്കിടയിൽ എന്തെങ്കിലും ഒരു മൂന്നാമൻ. ഇവനെ പറ്റി മഹാദേവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇവനുണ്ടെങ്കിലേ കുട്ടിയുള്ളൂ. അത് പിന്നെ ആയാ. ഞാൻ ഇല്ലാത്ത സമയത്ത് മോനെ നോക്കാൻ ഏർപ്പാടാക്കിയിരിക്കുക. 15,000 രൂപയാണ് ശമ്പളം. അതൊന്നും ഞാൻ ലിസ്റ്റിൽ എഴുതിയിട്ടില്ല. 4 മാസം ശമ്പളം കുടിച്ച് വന്നിരിക്കല്ലേ, എല്ലാം ഒരുമിച്ച് തരും. തന്നാ മതി. മോൻ എന്താ കുസൃതി എന്ന് അറിയാമോ? അത് ഞാനിപ്പോ അനുഭവിച്ചു. ഇതൊന്നും ഒന്നും അല്ല. ദിവസം കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം, പിന്നെ മറ്റേ അതല്ല, നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് കഴിവാ. എന്റെ പെട്ടി എടുത്തോളൂ. ഓ, 3 സ്റ്റാർ ആണെന്ന് തോന്നുന്നു. പേടിക്കാതെ വന്നാട്ടെ. ആദ്യമായിട്ടല്ല ഇയാള് പെട്ടി ഉരുട്ട്. റൂം നമ്പർ 314. ഹലോ സർ, ഇവിടെ സ്പാ ഉണ്ടോ? ഇല്ല സർ. ഹെൽത്ത് ക്ലബ് ഉണ്ടോ? നോ സർ. വെയിറ്റ് സാധനമെല്ലാം റൂമിലെത്തിക്കാം. സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ? അതും ഇല്ല സർ. ഹലോ, അതും റൂമിലെത്തിക്കോ? അതല്ല, തൊട്ടടുത്ത് ഇവിടെ പുഴ ഒഴുകുന്നുണ്ട്, കരപ്പനാറ്, നല്ല ബെസ്റ്റ് വാട്ടറാ. സാധാരണ ഞാൻ ഈ 3 സ്റ്റാർ ഹോട്ടലിൽ ഒന്നും താമസിക്കുന്ന പതിവില്ല. ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ തന്നെ താമസിക്കും. സാർ ഒരു മഹാൻ തന്നെ. ദാ സത്യം, ഫോൺ അടിച്ച്. ഹലോ. ആ മഹാദേവ, ഇത് ഞമ്മളാ. അതെ, ഉച്ചയ്ക്ക് 3 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞമ്മൾ അവിടെ എത്തുന്നുണ്ട് എന്റെ മോനെ കാണാൻ. 3 മണിക്ക് ഇന്നോ? എത്ര വയസ്സായി? ആകെ കൂടെ കുഴഞ്ഞടാ. എന്താ, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഉണ്ണിക്കുട്ടനെ കാണാൻ ഗഫൂറും വരുന്നുണ്ടോ? ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണെങ്കിലും മായയുടെ സൗന്ദര്യ സാന്നിധ്യം കൊണ്ട് ഇതൊരു 5 സ്റ്റാർ ആയി. ഗിഫ്റ്റ് ഉട്ടി, പ്ലീസ് ഗിവ് യുവർ നമ്പർ. ഓ ഷുവർ. താങ്ക് യു. വീക്ക്നെസ് മനസ്സിലായില്ലേ? വഴിയുണ്ട്. ഭൂമി കുലിഞ്ഞതാണോ? ഏതോ ഒരു ഉൽക്ക വന്ന് പതിച്ചതുപോലെ. ഹാ, ഗ്രഹങ്ങളുടെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. അമ്മ മഹാദേവ, എന്തോ താ മുജ്ജന്മ സുഹൃതം മുജ്ജന്മ സുഹൃതം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, വിശ്വകല തിയേറ്റേഴ്സിന്റെ നാടകമല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലടോ, താൻ കേട്ടിട്ടുണ്ടോ? പിന്നെ അത് നാടകമൊന്നുമല്ലടാ. അല്ലേ, അതൊരു സിനിമയല്ലേ സാർ? ഒരു മണ്ട മാമനും മരവണ്ടം ചങ്ങാതെ. മഹാദേവ, മുജ്ജന്മ സുഹൃതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യം എന്നാണ് അർത്ഥം. ഓ, എന്ന് അത് ഈ ജന്മത്തിൽ പറയാൻ എന്താ കാര്യം? ആ കാര്യമുണ്ട്. കഴിഞ്ഞ ജന്മം ഞാൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് ഇവനെ എനിക്ക് മകനായി കിട്ടിയത്. എടോ, ഇവനെ ഞാൻ താലോലിച്ചിട്ടില്ല, ഇവനെ ഞാൻ കൊഞ്ചിച്ചിട്ടില്ല, എന്നിട്ടും എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോ തന്നെ എന്റെ നെഞ്ചിലേക്ക് ഇടിച്ച് കയറിയില്ലേ? അതാണ് മുജ്ജന്മ സുഹൃതം. എല്ലാം ഈ അങ്കിളുടെ ട്രെയിനിങ്. അതെ സാർ, ഈ വികാര വായ്പ് എന്ന് പറഞ്ഞ് സാർ കേട്ടിട്ടുണ്ടോ? അതേത് നാടകമാ? നാടകമല്ലേ സാർ, ജീവിതം. ജന്മം കൊടുത്ത പിതാവിനെ 7 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കാണുന്ന ഒരു മകന്റെ വികാര വായ്പ്. സാറിനത് മനസ്സിലാവില്ല. ചന്ദ്രു, പറഞ്ഞു കൊടുക്ക്. എന്ത് പറഞ്ഞു കൊടുക്ക? വിട്ടു പോയി എന്തെങ്കിലും പറഞ്ഞു. രക്തത്തെ തിരിച്ചറിയുമ്പോൾ അവിടെ വികാരങ്ങൾ ഉണ്ടാവാം, വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാവാം. 7 വർഷത്തിന് ശേഷം ആദ്യമായി അച്ഛനെ കാണുന്ന മകൻ പൊട്ടി കരയിലിരിക്കാം. പക്ഷെ കരയിൽ അവൻ പൊട്ടിച്ചിരിക്കണം. അതിലുള്ള ട്രെയിൻ കൊടുത്തു മഹാദേവൻ. സത്യമാണ് സാർ. അവിടെ എയർപോർട്ടൊന്നോ സീ പോർട്ടൊന്നോ ഞാൻ നോക്കിയില്ല, അതിന്റെ തെറ്റാണോ? ആരവിടെ? ഞാനിവിടെ. എക്സ്ക്യൂസ് മീ സാർ, കുഞ്ഞുകുട്ടന്റെ ജ്യൂസ് റെഡി. കുഞ്ഞുകുട്ടന്? അതായിരുന്നു ഈ കുഞ്ഞുകുട്ടൻ. അവൻ കുഞ്ഞുകുട്ടനല്ല, ജെറി, എന്റെ മോൻ ജെറി. ഓ, അപ്പൊ സാറിന്റെ പേര് ജെറിയാക്കോസും മോന്റെ പേര് കുറി. അല്ല, സാറിന്റെ പേര് ചൊറിയാക്കോ. ചന്ദ്രു, ആ ഗഫൂറിന്റെ ഫ്ലൈറ്റിന് എത്താറായി. ഉണ്ണിക്കുട്ടന്റെ ഈ റൂമിൽ നിന്ന് എങ്ങനെ പുറത്തിറക്കും? അതിനുള്ള മാർഗമൊക്കെ ഞാൻ എപ്പോഴേ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതിനല്ലേ നമ്മുടെ വാർഡൻ ഫിലിപ്പോസ്. താൻ ഇവിടെ പോയി കിടക്കണം കൊച്ചിനെ കൊണ്ട്. തന്റെ 500 രൂപ ഞാൻ വീഴില്ല, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്താ ആ വഴി അടഞ്ഞു, കൈവിട്ടു പോയി.
എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആ ഹലോ മണികണ്ഠ, ഇവരെന്താ ഈ പ്ലാൻ ചെയ്യുന്നത്? നല്ല തീവ്രവാദികളും ആണോ? എന്നാൽ അത് അറിഞ്ഞിട്ട് തന്നെ. എന്താടാ? സോറി, റൂട്ട് മാറി. അങ്ങോട്ട് വന്നാട്ടെ മാഷെ. ആ ഡ്രൈവർ, തിരിച്ചു വരാൻ യോഗം ഉണ്ടെങ്കിൽ കാറിന്റെ റെന്റ് ഞങ്ങൾ തരും. ഇപ്പൊ വണ്ടി തലകീടായിട്ട് മാറ്റി വിട്ടാരെ. തുറക്കട്ടെ ചില്ലാത്. ചെറുക്കനെ മുറിയിൽ നടക്കണ്ടേ? അതിന് ചെറിയ ഒരു നമ്പർ എന്റെ ബുദ്ധിയിൽ ഉദിച്ചു. ഓഹോ, നിന്റെ ബുദ്ധിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. അതിന് ഇയാളെന്ത് ചെയ്യാൻ? ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീ ഒരു ഇത്ര അല്ലേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഞാൻ അത് ഇത്ര ആക്കിയിട്ടുണ്ട്. ബെടാ ഭായി, എന്താ ചെയ്യാൻ പോകുന്നു? കാര്യം പറഞ്ഞു തന്ന പണി പാടും. അതെ, അയാളുടെ മുറി ഏതാ? 314. ഒരു കുഴപ്പമില്ല. തനിക്ക് മാത്രല്ല ഉത്തരവാദിത്തം, എനിക്കുണ്ട് ഉത്തരവാദിത്തം. എന്താ, ആരാ മഹാദേവ? ഏതായി കുട്ടി? കുട്ടിയല്ല, മോന്റെ മാഷ. മാഷോ, ഒരു ചോക്കിന്റെ വലുപ്പം പോലുള്ള തീയാളാണോ മാഷ്? തനിക്ക് ലിഫ്റ്റ് ചെയ്യരുത്, ലിഫ്റ്റ് ചെയ്യരുത്. മോന്റെ മലയാളം മാഷ. മലയാളം മാഷോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാല് വയലോ പിള്ളയുടെ മാമ്പഴം ഒന്ന് ചൊല്ലിക്കെ. മാമ്പഴോ? മാമ്പഴത്തിന്റെ പാട്ടൊന്ന് പാടി കേൾപ്പിക്കേ. ഇതാണോ വയലപ്പള്ളിയുടെ മാമ്പഴം? പിന്നെ വയലപ്പള്ളിക്ക് വേറെ മാമ്പഴം ഉണ്ടോ? മാഷ് വന്ന കാര്യം പറ. മാഷ്, സ്കൂളില് ജില്ലാ യുവജനോത്സവം നടത്തിയല്ലേ? എല്ലാ ഇനങ്ങൾക്കും ഈ മിടുക്കന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ലളിതഗാനം, സംഘഗാനം, മടക്കം പാട്ട്, പിന്നെ കളരിപ്പയറ്റ്. അതുകൊണ്ട് ഇവനെ വിളിച്ചോണ്ട് എല്ലാം ഹെഡ് മാസ്റ്റർ ഞങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്ന. ഇതാണോ കാര്യം? പറഞ്ഞ പോരെ. കുര്യാക്കോ സാറെ, മോനാണ് സ്കൂളിലെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡന്റ്. പോയിട്ട് വരട്ടെ അല്ലേ? കൊണ്ടുപോകുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷെ എന്റെ മോനായിരിക്കണം എല്ലാ ഇനത്തിനും ഫസ്റ്റ് കിട്ടേണ്ടത്. വിത്ത് എസ്എംഎസ് കിട്ടും? കലാതിലകമല്ലേ? കലാതിലകനല്ലേ? എന്നാ പിന്നെ പോയിട്ട് വരട്ടെ അല്ലേ? ഞാനിവിടെ വരാല്ലേ? ഞാനും കൂടെ പോവാല്ലേ? ഹലോ, ചോക്ക് കാണിക്കണോ? കാണണ്ട, കാണണ്ട. യാത്രക്കാര് വന്നു തുടങ്ങി. ആ വന്ന് 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 കൈ ഉയർത്തിയ ആള്. രണ്ടുപേരും കൈ ഉയർത്തിയിട്ടുണ്ടല്ലോ. ആ കുള്ളൻ, കുള്ളൻ. രണ്ടുപേരും കുള്ളന്മാരാണല്ലോ. ആ കോട്ടിട്ട കുള്ളൻ. രണ്ടുപേരും കോട്ടിട്ടിട്ടുണ്ടല്ലോ. ആ ക്രീം കോട്ടിട്ട കുള്ളൻ. ഈ ബഫൂണിനെ ഒന്നും ബാപ്പാന്ന് വിളിക്കാൻ എനിക്ക് കഴിയില്ല. മോനെ ചതിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു ബാപ്പയാകാനുള്ള ഫിഗറെങ്കിലും അയാൾക്ക് വേണ്ടേ? ചന്ദ്രു, അയാൾക്ക് കുറച്ചുകൂടി ഒരു ഫിഗർ ആകാമായിരുന്നല്ലേ. നീ എന്തോ ഈ പറയുന്നത്? മോൻ തൽക്കാലം ഈ ഫിഗർ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. ഈ അഡ്ജസ്റ്റ്മെന്റിനൊക്കെ എന്റെ ഡിമാൻഡ് കൂടും. വെറുതെ കൈ അത്രയും പൊക്കണ്ട. ഞാൻ മഹാദേവൻ, ഇതാണ് മോൻ. ബാപ്പാന്റെ പിന്നാലെ മോനാ. ഞമ്മക്കെന്തിനു ഗ്ലാമറ്? ഗ്ലാമറല്ല അനക്കല്യെന്ന്. അല്ല, ബാപ്പാനെ കാണാൻ സിനിമാ നടന്മാരെ പോലെയുണ്ട്. കോട്ടിട്ടപ്പം കറക്റ്റ് അമിതാഭ് ബച്ചൻ തന്നെ. ബാരി, എന്റെ കൂട്ടുകാരൻ ചന്ദ്രു. അധികം കൂട്ടുകെട്ടൊന്നും വേണ്ട, ഒരു കള്ളലുക്കുണ്ട്. അതെല്ലാം ഞാൻ പറയാം. പൊന്നളിയൻ വാ, പെട്ടിയറ അമിതാഭ് ബച്ചൻ പോലും ശരിയാക്കാം. പരിചയമുള്ള ഹോട്ടലാണല്ലോ. ബാപ്പാന്റെ മോൻ ഇറങ്ങി ഇറങ്ങി. അയ്യോ, എന്താ ഈ ഹോട്ടൽ? ശരിയാവത്തില്ല. ഈ ഹോട്ടലിൽ എന്താണ് കുഴപ്പം? എന്താന്ന് പറ ഇതല്ലേ ഹോട്ടൽ ഇമ്പീരിയൽ. അയ്യോ, ഈ ഹോട്ടൽ ഒട്ടും ശരിയാവൂല. ഇങ്ങോട്ട് വണ്ടി കയറി, വണ്ടി കയറി. സ്ഥിരമായിട്ട് താമസിക്കാനുള്ള ഹോട്ടലാണ്, അതിൽ ഇത് ബുക്ക് ചെയ്തത്. ഇവിടെ എന്താണ് ഇപ്പൊ കുഴപ്പം? ഇവിടെ മൊത്തം കുഴപ്പം. എന്താണ് കുഴപ്പം? ഇവിടെ മറ്റതാണ്. മറ്റതാ? എന്ത് മറ്റത്? ചീത്ത പെണ്ണുങ്ങളുടെ വരവ് പോക്കുള്ള സ്ഥലവാ.
അപ്പൊ അതും തുടങ്ങി എവിടെ? പിന്നെ എന്നാ പിന്നെ നമുക്ക് ഇത് തന്നെ മതി. പെട്ടിയെടുക്കാൻ ബാപ്പാന്റെ പുന്നാലെ പോകാൻ പാടാ. സെക്കൻഡ് ഫ്ലോർ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഐ ആം എ അബ്ദുൽ കപൂർ. ഒരു റൂം ബുക്ക് ചെയ്തിരുന്നേ. സർ, റൂം നമ്പർ 315. അതല്ലേ, നമുക്ക് വേറെ ഹോട്ടലിൽ പോവാം. അപ്പൊ പിന്നെ വേറെ? അതെ, പിന്നെ നമുക്ക് ആ രാശിയുള്ള മുറി തന്നെ മതി. മുകളിലോട്ട് പൊങ്ങണേ. ആ കുര്യാക്കോസിന്റെ തൊട്ടടുത്ത റൂമാ. ഇതിനെ ഒന്ന് കണ്ടാ കുഴപ്പം. നീ ലിഫ്റ്റിലിട്ട് കുള്ളനുമായിട്ട് ഒരു കളി കളി. ഞാൻ മേളിൽ പോയി കുര്യാക്കോസ് ഒരു കളി കളിക്കാം. ഓക്കെ, അവന് ലിഫ്റ്റ് കയറാൻ പേടിയാ. ഇത്ര കാള പോലെ വളർന്നിട്ട കാളക്കും ലിഫ്റ്റ് പേടിയല്ലേ? അതന്നെ കാള ലിഫ്റ്റ് കയറത്തത്. കുര്യാക്കോസ് സാറേ, എന്താ കാണിക്കുന്നത്? എന്ത് ചെറ്റത്തരമായി കാണിക്കുന്നത്? പണ്ടൊരു ചെറ്റത്തരം കാണിച്ചതിന്റെ ഫലമായി ഇപ്പൊ ഈ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഇനി നിർത്താറായി. അയ്യോ മഹാദേവ, താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ബാംഗ്ലൂരിൽ ഹോട്ടൽ പണിഞ്ഞോണ്ടിരിക്കുന്ന പറഞ്ഞല്ലേ, പണിഞ്ഞോണ്ടിരിക്കുക. അവിടെ ഇതുപോലൊരു കോറിഡോർ തീർക്കാനുള്ള പ്ലിന്ത് ഏറിയ ഞാൻ അളക്കുമായിരുന്നു. എന്റെ മോൻ എവിടെ? അവനവിടെ തകർക്കല്ലേ. എന്താ പ്ലിന്ത് ഏറിയ? അതല്ല കോമ്പറ്റീഷൻ. ഫാൻസി ഡ്രസ് ഫസ്റ്റ്, മോണോആക്ട് ഫസ്റ്റ്. ഇപ്പൊ നാടകം നടന്നോണ്ടിരിക്കുകയല്ലേ. എനിക്കിപ്പോ കാണണം. ഇപ്പൊ കാണണ്ട. അല്ല, എനിക്ക് കണ്ടേ പറ്റൂ. ഇപ്പൊ കാണണ്ടല്ലേ പറഞ്ഞത്. വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. റൂമിലോട്ട് കയറി പോയോ? അളിയാൻ കയറി. അളിയാൻ കയറ്. എന്റെ ഒളിഞ്ഞുവാക്കണത്? അല്ല, അങ്ങ് ഇറങ്ങി വരുമ്പോ ഇനി വേറെ വല്ല അലവലാദികളോട് നിൽക്കുന്നുണ്ടോന്ന് നോക്കിയതാ. ഇങ്ങോട്ട്. അതിനല്ല, ആരും കാണാതിരിക്കാനാ. ബാബാന്റെ കുട്ടൻ കുട്ടി കപൂര്, ബാബാന്റെ കുട്ടൻ കുട്ടി കപൂര്. ആഹാദി എവിടെ ഇരുന്ന് നിന്നെ നെപ്പില് മുങ്ങി കളഞ്ഞല്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ് അല്ല, അതെ അതെ, അത് ഈ അടുത്ത റൂമിലുള്ള ആളുകൾ തമ്മിൽ കാണാതിരിക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്ന് ആ മഹാദേവ എന്റെ മോനെ ഓ മിടുക്കനാണ്. മാമാ, ഈ ബാപ്പ നന്നായിട്ട് പാട്ടും പാടും ഡാൻസും ചെയ്യും. കണ്ടാ പറയുന്നത്. മഹാദേവ ഞമ്മള് വെറുതെ ചെറുക്കൻ വെറുതെ പറഞ്ഞായിരുന്നു. വെറുതെ ഇല്ല ബാപ്പ, പാടി ഒന്നുകൂടെ പാട് ബാപ്പ. ഞമ്മള് വെറുതെ അത് വേണ്ട. ഒരു ആഗ്രഹമല്ലേ, ഒന്ന് പാട്. അതെ, ഞമ്മളെ യേശുദാസിന്റെ അത്ര പാടും. അത് സാരമില്ല. ഓ സൈനബ, അയ്യക്കുള്ള സൈനബ, ഓ സൈനബ, ഓ സൈനബ, സൈനബ വേണ്ട. ഇനി ഏത് പാട്ടാണ് എന്റെ കുട്ടിക്കഫൂറിന് വേണ്ടത്? സിൻസില ഉണ്ട്, പാടട്ട. സിൻസില അല്ല, സിൻസില. എന്റെ പേര് കുട്ടിക്കഫൂർ എന്നല്ല. പിന്നെന്താണ് മോന്റെ പേര്? ഉണ്ണിക്കുട്ടൻ. ഏ അതല്ല, അത് ഞാൻ വിളിക്കുന്ന പേരാണ് ഉണ്ണിക്കുട്ടൻ. ജനിച്ചപ്പോ ഇവൻ ഒരു ഉണ്ണിയായിരുന്നല്ലോ, അന്നിട്ട പേരാ. ഇവന്റെ ശരിക്കുള്ള പേര് എന്താണ് മോന്റെ ശരിക്കുള്ള പേര്? ശരിക്കുള്ള പേര് ഈ സ്കൂളിൽ ഇട്ടിരിക്കുന്ന പേര്, വീട്ടിലൊരു പേര്. കെ പി ഉമ്മർ. അപ്പൊ ഉമ്മർ കഫൂർ. അത് തന്നെ, ഉമ്മർ കഫൂർ. അത് ഉറപ്പിച്ചുറപ്പിച്ച ബാപ്പാന്റെ ഉമ്മർ കഫൂർ. ബാപ്പാന്റെ മോനെ ഉമ്മർ കഫൂർ. ഉമ്മർ കഫൂറിന്റെ ബാപ്പ അബ്ദുൽ കഫൂർ. എക്സ്ക്യൂസ് മീ സാർ, ജ്യൂസ് എനിക്കല്ല മോനു കൂടി. പിടി മോനെ മൂസമ്പി. അങ്ങനെ എടുത്തു വെച്ചത് കൊണ്ടാ ചോദിച്ചത്. ഭ്രാന്താശുപത്രി എപ്പോ വന്ന്? ഭ്രാന്താശുപത്രി. ഇപ്പൊ എനിക്ക് മനസ്സിലായി.
ഇതാണ് ഇവന്റെ കുഴപ്പം. ഇവിടുത്തെ മുതലാളിയായ സൈമൺ സാറിനെ ഒരു നിമിഷം കൊണ്ട് ഇവൻ ജേക്കബ് സാറാക്കി കളഞ്ഞു. കഴിഞ്ഞ മാസം 306 താമസിച്ചിരുന്ന മൂസ എന്ന ഒരാള് ഇവനോട് മൂസമ്പി ചോദിച്ചു. ഇവൻ എന്താ പറഞ്ഞോ? അതപ്പോ അതും പറഞ്ഞു. അത് തന്നെ എന്താ പറഞ്ഞെന്ന് പറയുന്നേ? അതാണോ ഇപ്പൊ പ്രധാനം? അത് തന്നെയാണ് പ്രധാനം. 306 ആളിനോട് എന്ത് പറഞ്ഞെന്ന് പറയാം. എടുത്തു മാറ്റി മാറ്റി ചെവിയിലിപ്പറ ഇപ്പഴാ ആ പറഞ്ഞോ പറയുന്നു. അയ്യേ, ഈ അമ്മക്ക് എങ്ങനെ ചോദിച്ചാ? എന്താ ചെവി പറഞ്ഞത്? കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞതുവരെ ഞാൻ കേട്ടു. ഇറങ്ങി പോട വെളിയിൽ, ഇറങ്ങി. ഈ നൈറ്റ് കണ്ടു പോകരുത്. എടാ ഇറങ്ങി പോവാടിച്ചാ അന്നെ ഞമ്മക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞമ്മള് വിളിക്കുമ്പം വന്നാ മതി കേട്ടാ. അപ്പുറത്ത് കണ്ടതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലെ അപ്പുറത്ത് കണ്ടത് ഇപ്പുറത്തോ ഇപ്പുറത്ത് കണ്ടത് അപ്പുറത്തോ ചെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ കൈ ഒന്ന് കഴുകിയിട്ട് വരാം. ഇപ്പൊ കുറച്ച് സമാധാനം തോന്നുന്നുണ്ട്. ഞാൻ പറയാം സാറ് സൂക്ഷിക്കണം. ഇവിടെ എന്തോ ചീഞ്ഞ് നാറുന്നു. മാറി നിൽക്കുക. എനിക്ക് സാറിന്റെ അടുത്ത് സത്യം പറയാനുണ്ട്. മഹാദേവ, അവൻ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറയട്ടെ. സാറേ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, നൈസ്, ചോദിച്ചോളൂ. സാറിന്റെ ഭാര്യയ്ക്ക് നിലവിൽ എത്ര ഭർത്താക്കന്മാരുണ്ട്? അയോഗ്യ പയൽ എന്തോടാ നീ ചോദിച്ചത്? ഒരിക്കലും ചോദിക്കാം. അങ്ങനെ ഞാൻ വിടൂല. ഈ ചുറ്റിക്കളി ഞാൻ പുറത്തു കൊണ്ടുവരും. രണ്ടച്ഛനും ഒരു കൊച്ചും. ഇത് തെളിയിച്ചില്ലെങ്കിൽ എന്റെ പേര് തത്തമംഗലൻ രമണൻ എന്നല്ല, തത്തമംഗലം തപ്പനാണ് സത്യം. മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ. എന്തെടുക്കുക? ചന്ദ്രു, ചന്ദ്രു, എടാ ഗഫൂറിന്റെ അടുത്ത് ഉണ്ണിക്കുട്ടനെ ഒന്ന് പുറത്തിറക്കാൻ ഒരു വഴി പറഞ്ഞുടാ. ഞാനുള്ളപ്പോ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ചെറുക്കനെ ഞാൻ ഇറക്കിക്കൊണ്ടുവരാം. അവനിപ്പോ സ്കൂളിലാണെന്നല്ലേ കുര്യാക്കൂസ് കരുതിയിരിക്കുന്നത്? ഏറിയാൽ ഒരു അരമണിക്കൂർ. അതിനു മുമ്പ് ചെറുക്കൻ കുര്യാക്കൂസിന്റെ മുറിയിൽ എത്തിയിരിക്കും. നീ ധൈര്യമായിട്ട് പോയിക്കോ. അരമണിക്കൂർ എങ്ങനെ ഞാൻ പിടിച്ചു നിർത്തും? എന്റെ ദൈവമേ, അങ്ങനെ ഉമ്മയും ബാപ്പയും അറിയാണ്ട് നാഗൂർ പള്ളിയിൽ ചന്ദനക്കുടം കണ്ട് മടങ്ങിയായിരുന്നു ബാപ്പ. എന്നിട്ട് അന്ന് ബാപ്പാക്ക് അന്റെ അല്ല ഇവന്റെ പ്രായം വരും. അയ്യോ, അപ്പൊ ബാപ്പ ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചോ? എന്താ ഈ പറയുന്നത്? കല്യാണത്തിന് മുമ്പേ രാത്രിയില് ഒരു 8-9 മണിയായി കാണും. വയ്യില് കുറ്റാ കുട്ടിയിലിട്ട് ഓടിക്കിതച്ച് ബാപ്പ ഒരു വളവ് തിരിഞ്ഞതും ദേ വരുന്നു ഒരു കറുത്ത കുട്ടി കൊമ്പേ വന്ന് ഒരു കാര്യം ഞാൻ പറയണ്ട. തള്ളല്ല തള്ളല്ല സൂക്ഷിച്ച് നല്ല പരിചയമുണ്ട്. പള്ളിയിൽ വെച്ചായിരിക്കും. എന്ത് പണിയാ ഇച്ചു കാണിച്ചേ? അന്നെ കാണാത്തോണ്ട് നമ്മൾ എവിടെയൊക്കെ തിരക്കിന്നറിയാമോ? ഇതാ രണി, ഇതാണ് ഹസൈനാർ മുല്ലാക്ക. ഹസനാരി ഹസൈനാർ മുല്ലാക്ക. മുല്ലാക്കയ്ക്ക് ഇവിടെ എന്താണ് കാര്യം? മുല്ലാക്കല്ലേ നമ്മുടെ ഉമ്മറുകുട്ടിയെ ഓത്ത് പഠിപ്പിക്കുന്നത്? ഇതല്ലേ നമ്മുടെ ഉമ്മറുകുട്ടിയുടെ ബാപ്പ? അതാ ബാപ്പയാണ്, നമ്മൾ അറിഞ്ഞില്ല മുത്തേ. ഇപ്പൊ അറിഞ്ഞില്ല. അറിഞ്ഞു എന്നാ നമ്മുടെ ഒരു അസലാമലേക്ക് ഇരിക്കട്ടെ. വേണ്ടായിരുന്നു ചുമ്മാ ഇരിക്കട്ടെ. കേട്ടോക്കെ ഭൂരുഭായി, മദ്രാസിലെ ഏറ്റവും നല്ല കുട്ടിയായിരുന്നു. മദ്രാസിലെ മദ്രസയിലെ ഏറ്റവും നല്ല കുട്ടിയായിരുന്നു ഇവൻ. അറബി ക്ലാസ്സിൽ ഇവനില്ലെങ്കിൽ പഠിപ്പിക്കാൻ ഒരു ഉഷാറില്ലെന്നേ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂന്ന്? നമ്മളില്ലേ ബ്രെഡ്? സംശയം വലുതുണ്ടാ? അല്ല, എവിടെ ഷേവ് ചെയ്യണേ? സ്വന്തമായിട്ട് തന്നെ. പോരാ, കുറ്റിയപ്പുണ്ട്. ഒരു മാസേ ആയിട്ടുള്ളൂ ബ്ലൈഡ് മേടിച്ചിട്ടെന്ന്. ആണോ? ആ മണികണ്ഠന്റെ ബാർബർ ഷോപ്പിൽ പോയി ഇത് ഷേവ് ചെയ്ത് പോയിക്കേ. നല്ല മാർബിൾ ഇട്ട പോലെ ഇരിക്കും മുഖത്താ എല്ലാവരും.
പിന്നെ നബി വചനങ്ങളൊക്കെ കാണാ പാടുള്ളു. പലച്ചോലിൽ നേരെയാണോ ഈ കേൾക്കുന്നത്? പിന്നെ അല്ലാണ്ട് വലിയ പെരുന്നാളിൽ പള്ളിയിൽ ഖുർആൻ വായിക്കുന്നവനല്ലേ. ബാപ്പാക്ക് വേണ്ടിട്ടാ ഫാത്തിഹ ഒന്ന് ഓതിക്കാൻ മോനെ. ബാപ്പാ കേക്കട്ടെ, കേക്കട്ടെ. ആദ്യം മുല്ലാക്ക ഓതട്ടെ, എന്നിട്ട് ഞാൻ ഓതാ. മുല്ലാക്ക എപ്പോഴും ഓതണല്ലേ, മോൻ ഓതാ. ഏയ് വേണ്ട, മോൻ ഓതിക്ക. ഓതലൊക്കെ പിന്നെ അതൊക്കെ പള്ളി ചെന്ന് ഓതാ. പള്ളിയിലോട്ട് പോയാട്ടെ, പള്ളിയിലോട്ട് പോയാട്ടെ. ഈ ഓതൽ നമ്മൾ എവിടെ കേട്ടിട്ടുണ്ടല്ല. ഇപ്പൊ കൊളവാക്കിയനെ മഹാദേവ. എന്തോ ഇവനെന്താ ഈ വേഷത്തിൽ? അത് പിന്നെ മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞില്ലേ സ്കൂളിലെ നാടകം ലൈല മജ്നു. ഞാനാണ് മജ്നു. മിടുക്ക്. അത് അസ്രാരി കോയ, ലൈലയുടെ വാപ്പ. മിടുമിടുക്ക്. സ്കൂളിലെ അറബി മാഷാണ്. പിന്നെ മോനെ ഡാഡിയോട് വിശേഷങ്ങൾ എപ്പ നോക്കിയാലും കോറിഡോറല്ല, മുറിക്കകത്തോട്ടില്ല. അവിടെ വിശേഷം അയാളുടെ നല്ല വളർന്ന മുടിയാ, കേറി അങ്ങോട്ട് പറ്റിയാല നോടക്ക. Good afternoon, sir. Good afternoon. I am Prabharan Thambi from Mumbai. Welcome, sir. Da. Mom, kari. Idu endha sadhana? Prajeena palaharamana, Kolkata. Mom, ee numbu kalichittille? Illa. Mone, idaanu daddy's favorite palaharam. Mahadeva, nee onnu vilungu. Oh. എന്ത് വലിയ കൊഴുക്കട്ട മഹാദേവായി, ഇതൊന്നും അല്ല കൊഴുക്കട്ട, എന്റെ ട്രീസാമ്മയുടെ കൊഴുക്കട്ടയാണ് കൊഴുക്കട്ട. ഇതിലും വലുതാണോ? എന്താ അല്ല കൊഴുക്കട്ട ഇതിലും വലുതാണോ? കയ്യിലെ ബോംബോ. ഹലോ. ഹലോ മഹാദേവൻ, ഞാൻ പ്രഭാരൻ തമ്പി. മോനെ കാണാൻ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോ വരാവേ. ഡാഡിയുടെ കൊഴുക്കട്ട കലക്കി. ഡാഡി ഞാൻ പറയും, ഞാൻ പറയും. ബോംബ് ഞാൻ കണ്ടു, ഞാൻ കണ്ടോ കണ്ടോ എന്താ കണ്ടത്? ഇന്നത്തെ എന്താ സംഭവം? സാറേ ഇവൻ റൂമിൽ ഒളിഞ്ഞു നോക്കുന്നു, ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാ. പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാ. ഒരു കാര്യമില്ല, ഞാൻ ഉദ്ദേശിച്ച ആളല്ലത്. പോടാ ഹലോ മഹാദേവൻ, ഞാൻ താമസിക്കുന്നത് ഹോട്ടൽ ഇംപീരിയലാണ്. ഇംപീരിയൽ കൊഴക്കട്ട അത് പിന്നെ കഴിക്കാം. ഹോട്ടൽ ഇംപീരിയൽ. ഈ അടിയിലൊന്നും മണം തളരൂല. എവിടാണോ ഈ ഇംപീരിയൽ ഹോട്ടൽ? എന്തോ ഹോട്ടൽ ഇംപീരിയൽ ഹോട്ടൽ. ഇംപീരിയൽ ഹോട്ടലാ? കാണിച്ചു തരാം. മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഞാൻ തെളിയിച്ചു തരാം. ഇതാണ് ഇംപീരിയൽ ഹോട്ടൽ. ഹോട്ടൽ ഇംപീരിയൽ, അത് ഈ ഹോട്ടൽ തന്നെയല്ലേ. ആ ഇനി പറ എനിക്കാണോ അതോ സാറിനാണോ വട്ട്? പോയി തണ്ടി പോയി കളിയുടെ പല കളിയും തെളിയിക്കും. ഹലോ, സോറി റൂം നമ്പർ പറയാൻ വിട്ടുപോയി. 316 316. ഓ ഓക്കെ. ഈ 316 എവിടാ? 316 316 315 314. അയ്യോ എല്ലാം അടുത്തടുത്ത് തന്നെ. കുട്ടി ചന്ദ്രു വട്ടുപിടി ചോറിന് ഓട്ടം പ്രാന്ത. ചന്ദ്രു ബോംബ. അയ്യോ ബോംബ. ബോംബല്ല, ബോംബേ. ബോംബേ ബോംബേ എന്ന് തമ്പി ചെറുക്കന്റെ അപ്പൂപ്പൻ 316 ആളങ്ങനെ കുഴപ്പക്കാരനാണോ? അതിന് ഞാൻ കണ്ടില്ലല്ലോ. ഒന്ന് വിളിച്ചു പോലും പറയാതെ വന്ന് ചാടിയതല്ലേ? കുഴപ്പക്കാരനാണെന്നാ തോന്നുന്നത്. കുഴപ്പക്കാരനാണെങ്കിൽ കുഴപ്പമില്ല, കുഴപ്പക്കാരനെ കുഴപ്പിക്കാൻ വേറൊരു കുഴപ്പക്കാരനെ കൊണ്ട് കഴിയൂ. ഞാൻ കുഴപ്പിച്ചു തരാം. കുഴപ്പിച്ചു തരാമെന്നു? എടാ കുഴപ്പിച്ചു തരാമെന്നു. നമ്മുടെ ചെറുക്കന് പേര് റൂമിലുണ്ട്, കുര്യാക്കോസന്റെ മുറിയിൽ. കൊഴക്കട്ട നിന്നോണ്ടിരിക്കുക. അവൻ അവിടെ കൊഴുക്കട്ട എന്തിരുന്നുണ്ടോ ഒന്ന് കൊഴുക്കട്ടെ. ഞാൻ പോയി തമ്പി ഒന്ന് മുട്ടിട്ട് വരാം. അതെ 316 15 14 ചെന്ന് കേറിക്കളയാണ്. 14 കുര്യാക്കോസ്, 15 ഗഫൂർ, 16 ബോംബെ തമ്പി. ഒന്നൂറ്റി 13 നമ്മള്, 14 കുര്യാക്കോസ്, 15 ഗഫൂർ, 16 ബോംബെ തമ്പി.
ഞാൻ 14-15 പോണ്ടത്. ഇവനത് കുഴപ്പിക്കും ദൈവമേ. Yes, come in. നമസ്കാരം സാർ. നമസ്കാരം. തമ്പി സാറല്ലേ? അതെ സാർ, ഞാൻ ചന്ദ്രു, മഹാദേവന്റെ ഫ്രണ്ടാ. മഹാദേവൻ എവിടെ? മോന്റെ സ്കൂളിലെ പി ടി മീറ്റിംഗ്, അതിന് പോയിരിക്ക. അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത കുട്ടിയാണല്ലോ സാർ, മഹാദേവനാണ് എല്ലാം നോക്കുന്നത്. ഞാൻ വന്നപ്പോഴേ മഹാദേവനെ വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞു ഒരു അരമണിക്കൂറിനകം മോനെ കൂട്ടിക്കൊണ്ടുവന്ന് സാറിനെ കാണിക്കാം എന്ന് പറയാൻ പറഞ്ഞു. അപ്പോ വിവരങ്ങളെല്ലാം ചന്ദ്രുവിനും അറിയാം അല്ലേ? അറിയാം സാർ. ഞാൻ അറിയാത്ത ഒരു രഹസ്യം അവന്റെ ജീവിതത്തിലില്ല. കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങള്. മോനെങ്ങനാ, മിടുക്കനാ? മിടുക്കനാണോന്നോ? സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് അല്ലേ സാർ എന്റെ മോഹൻ. അപ്പൻ എത്തിന്നറിഞ്ഞപ്പോ കാണാനുള്ള ത്രില്ലില്ല അവൻ. എന്നാ ഞാൻ പെട്ടെന്ന് പോയിട്ട് അവരെ കൂട്ടിട്ട് വരാം. സാർ ഒന്ന് റിലാക്സ്ഡ് ആയിക്കോളൂ. ഡാഡി തോറ്റു. എടാ മിടുക്ക, മോൻ ഡാഡിയെ തോപ്പിച്ചു കളഞ്ഞല്ലോ. ഇനി ഡാഡി ചോദിക്കാം ഒരു കുസൃതി ചോദ്യം. 1000 പിള്ളക്ക് ഒരു തള്ള എന്താണ് പറയുക? ചക്ക, ഇതാർക്കാ അറിയാത്തത്? പഴഞ്ചൻ ചോദ്യമല്ലേ, ഇനി ജെറിമോൻ ചോദിക്കട്ടെ. ശരി ചോദിക്ക്. ഇല്ല സാവിത്രി, ഞാൻ കാത്തിരിക്കുക. അവന്റെ സ്കൂളിൽ എന്തോ പരിപാടിക്ക് പോയിരിക്കുക. ഇപ്പൊ വരും. വരുമ്പോ അവനെ കൊണ്ട് നിന്നോട് ഞാൻ സംസാരിപ്പിക്കാം. ഞാൻ കൊടുക്കാം മോനെ, നിന്റെ ഫ്രണ്ടിന്റെ ഫോണാ, സംസാരിക്ക്. ഏത് ഫ്രണ്ട്? ഫോർ ബിയിൽ പഠിക്കുന്ന ജോമോൻ. ഓ ജോമോൻ. ഡാഡി 1 മിനിറ്റ്. ഓക്കേ. ഹലോ മോനെ, പപ്പയാ. ബോംബെന്ന തമ്പി അപ്പൂപ്പ വന്നു, ഇവിടെ തൊട്ടടുത്ത മുറിയിലുണ്ട്. മോന്റെ ഫ്രണ്ട് ജോമോന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടിയേ പറ്റൂ. ആ ഓക്കേ ഓക്കേ, ഞാൻ വരാം ജോമോനെ, ഷുറായിട്ട് വരാം. താങ്ക് യു ഡിയർ. ഓ ഷോ, ഞാനത് മറന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മാമനോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഓർമ്മിപ്പിക്കാൻ. അവിടെ എല്ലാരും എത്തിക്കാണും. എന്താ കാര്യം, ആരെത്തിക്കാണുവെന്ന്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജോമോന്റെ ബർത്ത്ഡേ ആ ഡാഡി. ഓ ഞാനത് പറയാനങ്ങ് മറന്നുപോയി കേട്ടോ. എനിക്ക് പോണം ഡാഡി, പ്ലീസ്. ഞാൻ പൊയ്ക്കോട്ടെ. അതിനെന്താ പൊയ്ക്കോ മോനെ? പക്ഷേ മാമ, ബർത്ത്ഡേക്ക് പോകുമ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണ്ടേ? അത് വല്ല കിറ്റ്കാറ്റോ ചോക്ലേറ്റോ വല്ല മേടിച്ചു കൊടുത്താ മതി. അയ്യേ, എന്റെ ഡാഡി വളരെ റിച്ച് ആണെന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ചോക്ലേറ്റ് ആണോ കൊടുക്കുന്നത്? സീ, നൗ ഐ ആം ജെറി കുര്യാക്കോസ്. അതൊരു പോയിന്റ് ആണ് കേട്ടോ. എക്സാക്ട്ലി. അതുകൊണ്ട് ആരും കൊടുക്കാത്ത സ്പെഷ്യൽ ഗിഫ്റ്റ് വേണം എന്റെ മോൻ കൊടുക്കാൻ. സീ, ഇഷ്ടമുള്ള ഗിഫ്റ്റ് വാങ്ങി കൊടുക്ക. 10,000 rupees. ഇത്രയും വേണോളിയാ? വേണം, ബിക്കോസ് ഹി ഈസ് ജെറി കുര്യാക്കോസ്. അതും ഒരു പോയിന്റ് ആണ്. എക്സാക്ട്ലി. താങ്ക്യൂ ഡാഡി. മോനെ പോവാം. പോകാം മോനെ. പോകണമല്ലോ, ഡാഡി ആയാൽ ഇങ്ങനെ ഇരിക്കണം. സേഫ് ആണ്. അതെ, ഇതുപോലെ തമാശക്കാരനൊന്നുമില്ല തമ്പി സാറ്. മോന്റെ മുത്തച്ഛനാ, സെന്റിമെന്റ്സ് ഇത്തിരി കൂടുതലാ, അതറിഞ്ഞു നിന്നോണം. അതൊക്കെ എനിക്കറിയാം. അതിനു മുമ്പ് ഒരു കാര്യം. മോനോ, മോനെന്താ ഇങ്ങോട്ട് വന്നത്? അങ്കിൾ എവിടെ? പപ്പയൊന്ന് കണ്ണടച്ചേ. കണ്ണടക്കാനോ? എന്തിന്? അടക്കി പപ്പ, ക്ലോസ് യുവർ ഐസ്. ശരി, അടച്ചു. ഇനി കണ്ണു തുറക്ക്, ദേർ ഈസ് എ സർപ്രൈസ്. ഇതെവിടുന്ന? ആ കുര്യാക്കോസ് അങ്കിള് തന്നതാ. എന്തിന്? ജോമോന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങുന്ന കാശ. ഇത് പപ്പ വെച്ചോ. പപ്പയുടെ പോക്കറ്റ് കാലിയല്ലേ. സ്വന്തമായി പണമില്ലാന്ന് പറഞ്ഞിട്ടല്ലേ അമ്മാമ്മ എപ്പോഴും പപ്പയെ വിഷമിപ്പിക്കാറുള്ളത്. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ, ഇതുപോലെ അങ്ങ് അഭിനയിച്ചാ മതി. കുറച്ച് ഓവർ ആയിക്കോട്ടെ, എന്നാലും ഒരു കുഴപ്പമില്ല. മതി, ഇപ്പൊ അഭിനയിക്കുന്ന നീയ. എന്താടാ ഇത്, സ്വന്തം മകനെ വെച്ച്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേണ്ട, ഈ നാടകം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പറയടാ, എന്തിനായിരുന്നു ഇങ്ങനെ? അങ്കിൾ, പപ്പയോടൊന്നും ചോദിക്കണ്ട, പപ്പയും മമ്മിയും പിണക്കത്തില്ല. ശരിയാ മഹാദേവ, അതെല്ലാം നിന്നോട് തുറന്നു പറയാൻ എനിക്കെന്തോ വല്ലാത്തൊരു നാണക്കേട് തോന്നി.
ഭാര്യയുടെ പണത്തിന്റെ കൊഴുപ്പിൽ ഞാൻ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ മറക്കുന്നത് എന്റെ മോൻ അടുത്തുള്ളപ്പോഴാണ്. ഞാനെല്ലാം വിശദമായിട്ട് പറയാം. എന്നാലും നീ എന്നോട് തമ്പിസാറേ, ഞങ്ങൾ മോനെ കൊണ്ട് ഇതാ എത്തി. മിസ്റ്റർ മഹാദേവൻ. അതെ. എന്താ മോന്റെ പേര്? ഉണ്ണിക്കുട്ടൻ. എന്താ സാർ? എന്റെ ഹരിയെ കുട്ടിക്കാലത്ത് ഞങ്ങൾ വിളിച്ചിരുന്നത് ഉണ്ണിക്കുട്ടാമ്മ. അല്ല സാർ, ഇതുവരെയും സാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കുന്നത് സാറായിരുന്നു. മകനെ കാണാൻ എന്താ ഇവന്റെ അച്ഛൻ വരാത്തത്? അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാ മഹാദേവ. അവൻ ഇനി ഒരിക്കലും വരാനൊക്കില്ല. എന്തു പറ്റി സാർ? എന്റെ മകൻ അവൻ ഈ ലോകത്തിലില്ല. ഹരിയുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ അവന്റെ അമ്മ അത്യാസന്ന നിലയിലാണെന്ന് നുണ പറഞ്ഞ് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുപോയി. എന്റെ മകനോട് ഞാൻ ചെയ്ത ചതി എന്തിനാ? എന്തിനാ എന്നോട് ചതി ചെയ്തത്? എന്നും എന്റെ ഇഷ്ടത്തിന് മാത്രം കൂട്ടുനിന്നിട്ടുള്ളവരെ നിങ്ങൾ രണ്ടുപേരും. അമ്മയ്ക്ക് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞ് പറയാമേ. എന്നോട് ചോദിച്ചിട്ടാണോ? എന്റെ ഇഷ്ടം നോക്കിയിട്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു കല്യാണം ഉറപ്പിച്ചത്? ഒരു പാവം പെണ്ണാണ് രാധിക. ഞാൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. നിങ്ങളെ ധിക്കരിക്കാൻ വേണ്ടിയല്ല, രാധികയെ നഷ്ടപ്പെടാതിരിക്കാനാ ഇങ്ങനെ ഒരു കല്യാണം നടത്തേണ്ടി വന്നത്. മതി, നിന്റെ ഇഷ്ടത്തിന് ന്യായത്തിന് മൊത്തം നിനക്ക് ജീവിക്കാം. അതിനു മുമ്പ് നിന്നെ വളർത്തി ഇവിടം വരെ എത്തിച്ച ഞങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചില്ല. ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നത് മക്കൾ തന്നെക്കാൾ വലുതാവണമെന്നാണ്. നീ അത് മനസ്സിലാക്കിയില്ല, അതിനുള്ള പക്വത നിനക്കില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ഇനി കൊച്ചിക്ക് പോണ പ്രശ്നമില്ല, ഞാൻ അതിനൊട്ട് സമ്മതിക്കത്തുമില്ല. വേണ്ട, പോവാ. ഞാൻ അച്ഛൻ തന്നെ ജയിക്കട്ടെ. എന്നെ വിശ്വസിച്ചിറങ്ങി വന്നൊരു പാവം പെൺകുട്ടിയെ ചതിക്കാൻ എനിക്കാവില്ല. രാധിക ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ടതും ആ ഡയറി എനിക്ക് വായിക്കാനായതുമൊക്കെ ഈ സത്യം അറിയാനുള്ള നിമിത്തങ്ങളായി. പാവം, ഇതൊന്നും അറിയാതെയല്ലേ രാധിക ഇത്രയും നാളും ഹരിയെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഈ സത്യം അറിയുമ്പോ എങ്ങനെ സഹിക്കാനാവും ഇവക്ക്? രാധിക, മീര, ഇനി ഒന്നും ഭയപ്പെടാനില്ല. ഷീ ഈസ് റിക്കവറിംഗ്. ജീവിതത്തിന്റെ പടുകുടിയിൽ നിന്ന് രക്ഷപ്പെടാൻ രാധികയുടെ അപകടം എനിക്കൊരു നിമിത്തമായി. ഇപ്പതേ മരണത്തിന്റെ കാണാക്കയത്തിൽ നിന്നും നമ്മുടെ പ്രാർത്ഥന പോലെ രാധിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ശങ്കരം പിന്നെയും തെങ്ങേ തന്നെ എന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ വീണ്ടും ഊരാക്കൊടുക്കൽ. രണ്ടച്ഛന്മാരും കൊച്ചും ഒരു മുത്തച്ഛനും. കുടുങ്ങട്ടെ, ഈ ചുറ്റിക്കളിക്ക് മുതിരും മുമ്പ് എന്നോടൊരു വാക്ക് പറഞ്ഞോ. ഇല്ലല്ലോ. ഞാനും പറഞ്ഞാ വേണ്ടെന്ന്. പറഞ്ഞെങ്കി നന്നായനെ. രാധികക്ക് ആക്സിഡന്റ് ആയപ്പോ എന്റെ പേരിൽ പോലീസിൽ പരാതി കൊടുത്തതുപോലെ ബ്ലാക്ക് മെയിലിംഗിനും കൂടി താൻ കേസ് കൊടുത്തേനെ.
ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്ക? ഒരു പിടിയില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ? നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ? മുങ്ങേ? ഞാനെന്തിനു മുങ്ങണം? അത് ശരിയാ. അല്ല, ഞാൻ മുങ്ങിയാലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മീര മുങ്ങിക്കോ, അതാ നല്ലത്. അതാ നല്ലത്. ഈ കണക്കിന് പോയാൽ ഞാൻ മുങ്ങണ്ട വരുമെന്നാ എനിക്ക് തോന്നുന്നു. എന്താ ഫിലിപ്പോസേ? ചന്ദ്രു സാറേ, സാർ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് മറന്നോ? ഇന്നല്ലേ ലോകവിഡ്ഢി ദിനം. ഹാപ്പി ബർത്ത്ഡേ ഫിലിപ്പോസ്. ദേ ഉണ്ണിക്കുണ്ണ കൊണ്ടുപോകാൻ അവന്റെ അമ്മ വരുന്ന ദിവസമല്ലേ ഇന്ന്? അയ്യോ, ഞാനത് മറന്നു. കൊച്ചിനെ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുപോ സാറേ. ഫിലിപ്പോസ് ടെൻഷൻ ആവണ്ട, ഞാനിപ്പോ ഉണ്ണിക്കുട്ടിനെ കൂട്ടിയിട്ട് എ ടി എമ്മിൽ നിന്ന് ഒരു 500 രൂപ എടുത്തിട്ട് അങ്ങോട്ട് വരാം. അതുവരെ എങ്ങനെയെങ്കിലും ഫിലിപ്പോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഓക്കെ. ഹലോ ഭയ സാർ, റൂമിൽ തനിച്ചാണോ? അല്ല, മോനുണ്ട്. എന്താ? അല്ല സാർ, റൂമിൽ തനിച്ചായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് വന്ന് കുറച്ചുനേരം സംസാരിച്ചിരിക്കാമായിരുന്നു. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനിപ്പോ ഫ്രീ ആണേ. അതെന്താ വന്നോളൂ. അയ്യോ, മോനുള്ളപ്പോഴോ? അതെയാ, മാനേജ് കൊള്ളാം. മാരേജ് ചെയ്യാന്നോ? മാരേജ്? അതിനി സമയമുണ്ടല്ലോ, മാനേജ് ചെയ്തോളാം. എന്ന് വെച്ചാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ആണോ? അങ്ങനെയെങ്കിൽ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആ ഫിലിപ്പോസ് ധൃതി കൂട്ടുന്നു. ഏത് ഫിലിപ്പോസ്? അതിവിടുത്തെ ഒരു സ്റ്റാഫാ. മായ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാ മതി. ഓക്കെ സർ, ഓക്കെ. ആരാ ഡാഡി? ഡാഡിയുടെ ഒരു ഫ്രണ്ടാ, മായ മജീന്ദ്രൻ. യെസ്. കളി കളി. മോൻ ഇങ്ങനെ മുറിക്കകത്ത് കൂലി കൂട്ടിരുന്ന് കളിച്ചാൽ മതിയോ? പുറത്തോട്ടും കളിക്കാൻ നടുവും ഒന്ന് നിവരട്ടെ. അതിപ്പൊ തന്നെ നിവർന്നിരിക്കാം. മോൻ പുറത്തോട്ട് പോയി കളിക്കും. മുഴുവൻ നോക്കി ഞാൻ റൂമിൽ ഒറ്റക്കിരുന്നും ബോറടിച്ചു. നമുക്കൊരു കൈയിടേ. കൈയും കാലവും ഒന്നും ഇടാൻ നേരമില്ല. എനിക്ക് അർജന്റ് ആയിട്ട് കുറച്ച് ഫയലുകൾ നോക്കാനുണ്ട് ചന്ദ്രു. സോറി സാർ, സോറി സാർ. എന്നാ പിന്നെ ഞാനും മോനും കൂടി ഒരു കൈയിടാം. അതൊന്നും വേണ്ട. ഇവനെ ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരിക്കും. അടിച്ചുകൊടുക്കും. അലിഞ്ഞു പോകും. കാശ് ഒരു 50 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി അലിയാത്ത ഐസ്ക്രീം അടിച്ചു കൊടുക്കുക. എനിക്ക് ഒപ്പിടാനുള്ള ഫയൽ പോയി എത്തും പ്ലീസ്. അല്ല, ഒരു കൈയിടണ്ടേ? കൊണ്ടുപോയി ഇട്ടാ മതി. എന്താ പപ്പാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഹോസ്റ്റലിൽ നിന്ന് ഫിലിപ്പോസ് അങ്കിൾ വിളിച്ചിരുന്നു. അയ്യോ, മോനെ കൊണ്ടുപോകാൻ വേണ്ടി മമ്മിയും അമ്മമ്മയും കൂടെ വരുന്നുണ്ടെന്ന്. പപ്പ അത് മറന്നിരിക്കുകയായിരുന്നു. അമ്മമ്മയുടെ വീട്ടിൽ പോയാലും അവിടുന്ന് പുറത്ത് ചാടാനുള്ള വഴി കണ്ടോളണം, അല്ലെങ്കിൽ ആ മഹാദേവൻ അങ്കിൾ കൊഴിഞ്ഞു പോകും. പപ്പ ധൈര്യമായിട്ടിരിക്കേ, അതൊക്കെ ഞാൻ ഏറ്റു. പാറ്റായി അടിക്കുന്ന സാധനം മായ വരുന്നതിന് മുമ്പ് ഇപ്പൊ കാറ്റ് പോയനെ. ചോറിച്ചിലും ഇതല്ലേ? പിന്നെ ഫോൺ ചെയ്തിട്ട് കള്ളി ഒന്നും അറിയാത്ത പോലെ. വിളിക്കതെന്ത് പറ്റി? അടിക്കാനാണോ വന്നത്? അതോ അല്ലേ? ഓ, ചിലപ്പോ മുറട്ട് വലി വലിച്ചത് ഇഷ്ടപ്പെട്ടാണില്ലായിരിക്കും. ഓ, ഞാൻ ആക്രാന്തം കാട്ടിയതാ കുഴപ്പമായത്. ദേ വീണ്ടും വന്നു. ഇനി ആക്രാന്തം വേണ്ട, ശുഷ്കാന്തി മതി. വെൽക്കം മായ. അയ്യോ, അതെ മായ. ഏത് മായ? ആ മായാജാലം. ഓ, ഞാൻ എന്റെ പ്രീസാമ്മ ഇപ്പൊ മനസ്സ് വിചാരിച്ചതുള്ളൂ. അപ്പൊ ഇതാ കൺമുമ്പിൽ നിൽക്കുന്നു. ഇത് മായാജാലം അല്ലാതെ പിന്നെ എന്താ പറയാ? ഭാഗത്തേക്ക് ഞാൻ ബാഗ് എടുക്കാൻ പോയതാ. ഇവിടെ പെണ്ണുങ്ങളും കയറ്റി തുടങ്ങിയ എനിക്ക് പണി കൂടി. ഗോവ ഫ്ലൈറ്റ് മിസ്സായപ്പോ കൊച്ചിയിൽ വന്ന്. ഇനി കൊച്ചി ഗോവ ഫ്ലൈറ്റിൽ ഗോവാക്കി പോണം. നീ മരുന്നോ? നീ പനാജിലെ പാമ്പിച്ച് കണ്ടിട്ടില്ലോ? ഭയങ്കര നീളമാ. മതാമാര് തന്നെ നീളമാണെന്ന് തന്നെ കാണണോ? എനിക്കൊന്നും ബാത്റൂമിൽ നിന്ന് തന്നെ പറഞ്ഞു ഞാൻ. കേട്ടോ, അവനും എല്ലാം കണ്ടു.
അതാരാ? എന്താ സാറേ അതിനിടയ്ക്ക് ഇത് സാധിച്ചോ? ഇത് ഏതായി മജന്താ പീസ്? അയ്യേ, പീസ് അല്ലടോ, എന്റെ ഭാര്യ. സത്യം കണ്ടിട്ടൊരു വല്ലാത്ത കൊച്ചുകള്ള ഭാര്യയെ കാണാൻ കൊതിയാവുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പേ ഭാര്യയെ വിളിച്ചു വരുത്തി കളഞ്ഞു. ഭാര്യയോട് എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. ഗുഡ് ഈവനിങ് മാഡം, ഞാൻ മഹാദേവൻ. ബാത്റൂമിൽ വെച്ച് നടന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കരുത്, മറന്നു കളയണം. മഹാദേവൻ, മഹാദേവൻ. നൈസ് എക്സ്പീരിയൻസ്. മഹാബോറൻ. ഇവിടുത്തെ സ്റ്റാഫാ ഇത് തന്നെ പണി. വാർഡൻ സാറ് ഇവിടെ ഇല്ല, പള്ളിയിൽ പോയിരിക്കാൻ, കുമ്പസരിക്കാൻ. എന്റെ മോൻ ഉണ്ണിക്കുട്ടനെ വിളിക്ക. ഓ അങ്ങനെ, പക്ഷെ ഉണ്ണിക്കുട്ടനെ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ, എവിടെ പോയി? ഉണ്ണിക്കുട്ടൻ അച്ഛൻ ചന്ദ്രു സാറ് വന്ന് അവനെ വിളിച്ചോണ്ട് പോയി. ആദ്യം 4-5 ദിവസമായല്ലോ. അവന്റെ തങ്കച്ചി അമ്മൂമ്മ മരിച്ചു പോയെന്ന് ഇനി 16 അടിയന്തരം കഴിഞ്ഞ് തിരിച്ചു വരുവുള്ളെന്ന് ഇവിടെ പറഞ്ഞു കേട്ടത്. അല്ല, ഈ തങ്കച്ചി അമ്മമ്മ എന്ന് പറയുമ്പോഴേ ഈ അമ്മയുടെ അമ്മയാണോ അതോ അച്ഛന്റെ അമ്മയാണോ തങ്കമ്മേ? കേട്ടില്ലടി, നിന്റെ കെട്ടി എന്റെ തന്തയില്ലടിയ. തൃപ്തിയായല്ലോ നിനക്ക്? ഞാൻ ചത്ത് പുക കാണാൻ കാത്തിരിക്കുക. അവൻ ഇനി കൊച്ചിനെ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് ആർക്കറിയാം? ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. കേർ വണ്ടിയില്, വണ്ടി എടുക്കണോ? ഓപ്പറേഷൻ സക്സസ്. കേടോ, താൻ എന്തൊക്കെയാ തള്ളച്ചു പറഞ്ഞത്? എങ്ങനെ, എന്ത്? ഞാനൊന്ന് കേറ്റി അടിച്ചതല്ലേ, തള്ളയ്ക്ക് അത് കൊണ്ടു. എന്റെ കർത്താവേ, ഇനി അത് എനിക്കിട്ട് കൊള്ളോ. 80 രൂപ. പട്ടി ഉണ്ടാവോ? ഏ, അതിനല്ലേ അമ്മാമയുള്ളത്. പപ്പ പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. പപ്പ ധൈര്യമായിട്ട് നിന്നോ, ഒക്കെ ഞാൻ വിളിച്ചെടുക്കിട്ട് വരാം. അമ്മൂമ്മയുടെ 16 അടിയന്തരം കൂടാൻ വന്നായിരിക്കും. വേണ്ടമ്മേ, ഒന്നും പറയണ്ട. മോൻ ഇരിക്കെ, വാ, എന്തേലും കഴിക്കാം. വേണ്ട. ഓ, ഇവിടത്തെ ഒന്ന് ചെറുക്കനെ പിടിക്കത്തില്ല. പപ്പയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞതല്ലേ, രാജകൊട്ടാരത്തിലായിരിക്കും ഊണും ഉറക്കവും. ഇത്തവണ അമ്മൂമ്മയുടെ എന്തൊക്കെ കുറ്റങ്ങളാ പറഞ്ഞു തന്നത്? മതി എന്റെ പപ്പയെ പറഞ്ഞത്. തന്തയെ കുറിച്ച് പറഞ്ഞപ്പം ചെക്കനങ്ങ് കൊണ്ടു. എന്നാ പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോന്നത്? പപ്പയുടെ ഉടൻ കഴിഞ്ഞാ പോരായിരുന്നു. ഒന്ന് മതിയാക്കമ്മേ. മോനെ, മമ്മിയ പറയുന്നത് വന്നിരുന്ന് കഴിക്കാം. എനിക്ക് വേണ്ടത് പറഞ്ഞില്ലേ. മോനെ, എന്താ ഇത്? ഈ അമ്മാമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ഇവിടെ വരുമ്പോഴൊക്കെ എന്റെ പപ്പയെ കുറ്റം പറയുന്നില്ലേ നേരമുള്ളൂ. ആ കുറ്റമല്ലാതെ പുകഴ്ത്തി പറയാനുള്ള എന്ത് വിശേഷം നിന്റെ പപ്പയ്ക്കുള്ളത്? ദേ, പപ്പയുടെ പക്ഷം പിടിച്ച് ഇവിടെ ഒന്ന് പടച്ചിൽ കാണിച്ചോണ്ടല്ലോ. ആടിച്ചു തൊട്ടുപോരുത് എന്റെ മോനെ. ഓഹോ, അപ്പൊ പപ്പയും മോനും ചേർന്നുള്ള കളിയാണല്ലേ. വേഷം കിട്ടൊക്കെ നിങ്ങളുടെ മോളുടെ അടുത്ത്. എന്റെ മോനോട് വേണ്ട, അമ്മയെ വേണമെന്നൊന്നും ഞാൻ നോക്കില്ല. അയ്യോ, ഇല്ലാത്തൊക്കെ പറഞ്ഞു കൊടുത്ത് ചെറുക്കനെ വഷളാക്കിട്ട് ഇവിടെ ഒന്ന് പൊലമ്പുന്നു. പപ്പ, എന്തിനാ എന്നെ ഈ കിളവീടത്തേക്ക് പറഞ്ഞു വിട്ടേ? എനിക്ക് ഇവിടെ നിക്കണ്ട, കൊണ്ടുപോവ പപ്പ എന്നെ. എന്നാ പൊയ്ക്കോ, മമ്മിയല്ല പപ്പയാ മതിയെങ്കിലേ, കൂടെ പൊയ്ക്കോ. ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ മോനെ. ദേ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കും. എന്ന് ഈ തള്ളയുടെ തലയെ മൊട്ടയടിപ്പിച്ച് കാവി ഉടുപ്പിച്ച് ഒരു രുദ്രാക്ഷം കൊടുത്ത് ഈ മൂലക്ക് ഇരുത്തുന്നോ, അന്നേ ഈ വീട് രക്ഷപ്പെടും. നീയും മോന്റെ അമ്മാമ്മ പറഞ്ഞ പോലെ പട്ടുമത്തെ സുഖ സൗകര്യങ്ങളൊന്നും പപ്പയുടെ കൂടെ വന്ന ഉണ്ടാവില്ല. പപ്പയ്ക്ക് തരാൻ സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനി മോന് തീരുമാനിക്കാം, പപ്പ വേണോ അതോ മമ്മി വേണോ എന്ന്. എനിക്കിവിടെ നിക്കണ്ട, ഞാൻ പോവാ. ഉള്ളി പുറത്ത്. 10 കാശിന് വിലയില്ലാത്ത അവനെ എന്ന് ഇവിടുന്ന് ഇറക്കി വിടുന്നു, അന്നേ ഈ വീട് കുണം പിടിക്കും. എങ്ങനെയുണ്ട്? താനെന്താ ഇവിടെ? താനെന്താ ഇവിടെ? ഞാനിവിടെ. നിർത്തിടടാ, അവൻചേക്ക് ഒരു പാട്ടും കൂത്തും. നീയോ, നിനക്കെന്താടാ ഇവിടെ കാര്യം?
അല്ല ഞാനീ അപ്പൊ നീയാണ് ഇതിന്റെയൊക്കെ സൂത്രധാരൻ അല്ലടാ എന്താ സർ നിനക്കൊന്നും അറിയില്ലല്ലോ പെൺകുട്ടികളെ വണ്ടി ഇടിച്ച് വീഴ്ത്തുക കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക എവിടാ കുട്ടി ഏത് കുട്ടി ഈ കുട്ടി അത് ശരി ദേ നിക്കുന്നു അപ്പൊ നിന്റെ കച്ചടി തന്നെ ഉണ്ട് കൊച്ചല്ലേ ഇവനെ കാണാനില്ലെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് ആരാ സർ പരാതിപ്പെട്ടത് കൊച്ചിന്റെ തള്ള സീതാലക്ഷ്മി ദേ ഇതാണ് സീതാലക്ഷ്മി കൊച്ചിന്റെ തള്ള ദേ ഇത് തന്നെയല്ലേ നിങ്ങളുടെ കൊച്ച് അതെ സർ മാർക്കേ ഇവരല്ല അവന്റെ തള്ള ഇവൻ എന്റെ മോനാ അതെങ്ങനെ എന്റെ മോനാകും ഇവ എന്റെ മോനാ ഞാനാണ് അവന്റെ പാപ്പ പാപ്പയോ എടോ ജെറി കുര്യാക്കോസിന്റെ ഡാഡി എങ്ങനെയാണോ വാപ്പായാവുന്ന ഡാഡിയോ ഇവൻ ഉമ്മറാ എന്റെ മോൻ ഉമ്മർക്ക് ഉമ്മർക്ക് തന്തമാരാകാൻ പറ്റിയ രണ്ടെണ്ണം മിസ്സസ് സീതാലക്ഷ്മി ആരാണ് ഈ കൊച്ചിന്റെ യഥാർത്ഥ തന്ത അതെ സാറിനെ അങ്ങോട്ട് ചോദിക്ക് ഓഹോ അത് ശരി അപ്പൊ നീയാണ് ഈ കൊച്ചിന്റെ അച്ഛനല്ലേ എന്താണ് ആക്കുന്നോട ഞാനാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്റെ മോനെ ഇവൻ ഇപ്പഴാ എനിക്ക് സമാധാനമായത് താൻ എന്തോന്നാ പറഞ്ഞ തന്റെ മോന പറയൂ എന്റെ മോനെ ഇങ്ങനെ തന്റെ മോനാകും എന്റെ മോനാടോ ഇവൻ എന്റെ മോന ഇവൻ എന്റെ മോനോ എല്ലാം ഞാൻ പറയാം ഇവൻ ചന്ദ്രന്റെ മോൻ തന്നെ ഇതെല്ലാം ചെയ്തത് ഞാന് സാർ പറഞ്ഞില്ലേ പെൺകുട്ടിയെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന് അത് ഞാനല്ലെന്ന് സാറിനോട് അന്നേ പറഞ്ഞിട്ടുള്ള പക്ഷേ ഇവരുടെ മുമ്പിൽ ഞാനൊരു നാടകം കളിച്ച ശരിയാ വണ്ടി ഇടിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ആ പെൺകുട്ടിയില്ലേ രാധിക 7 വർഷം മുമ്പ് അവളോട് ഇവർ ചെയ്ത ഒരു ചതിയുടെ പക വീട്ടിലായിരുന്നു ഇത് അതിനുവേണ്ടി ഉണ്ണിക്കുട്ടനെ ഞാൻ ഉപയോഗിച്ച ശരിയാ പക്ഷേ അത് തട്ടിക്കൊണ്ടുവന്നൊന്നുമല്ല അവന്റെ അച്ഛനും എന്റെ ചങ്ങാതിയുമായ ഈ ചന്ദ്രുവിന്റെ സമ്മതത്തോടുകൂടി തന്നെയാ അതെ സർ ഒരുപക്ഷെ ലോകത്തിൽ ഒരച്ഛനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല ഞങ്ങൾ തമ്മിലുള്ള ഒരു കുടുംബ വഴക്ക് കാരണം അച്ഛനോടും അമ്മയോടും ഒപ്പം താമസിക്കാനാവാതെ ഒറ്റപ്പെട്ട് ബോർഡിംഗിൽ കഴിഞ്ഞിരുന്ന എന്റെ മോൻ കുറച്ച് ദിവസങ്ങളിൽ സന്തോഷിക്കുന്നത് ഞാൻ കാണുകയായിരുന്നു അവനോടൊപ്പം ആ സന്തോഷത്തിൽ ഞാനും പങ്കുകൊള്ളുകയായിരുന്നു സ്വന്തം ഭർത്താവിനേക്കാളും മകനേക്കാളും എന്റെ ഭാര്യയുടെ മനസ്സിൽ സ്ഥാനം ഈ നിൽക്കുന്ന അവളുടെ അമ്മയ്ക്കായിരുന്നു ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഇവൾക്ക് ഇത്രയും കാലം കഴിഞ്ഞിരുന്നുള്ളൂ അത് ഇവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കി ഞങ്ങളുടേത് മാത്രമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇതൊരു നിമിത്തമാവെങ്കിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ മോനായിരിക്കും അതെ എനിക്ക് എന്റെ പപ്പയും വേണം മമ്മിയും വേണം വാ മമ്മി ചന്ദ്രു മിസ്റ്റർ സീതാലക്ഷ്മി ഇനി ഈ പരാതി കഴമ്പില്ലല്ലോ എന്നാ എനിക്ക് പോവാല്ലോ ഓൾ ദ ബെസ്റ്റ് മഹാദേവ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് താൻ മറുപടി പറഞ്ഞു ഇനി എനിക്കൊരു ചോദ്യമുണ്ട് സ്വന്തം മകനോടും മരുമകളോടും ചെയ്ത തെറ്റിന് ആവോളം ശിക്ഷ ഞാൻ അനുഭവിച്ചു ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ അവിടെയുണ്ട് എന്റെ ഭാര്യ സ്വന്തം മകന്റെ രക്തത്തിൽ പറന്ന കുഞ്ഞിനെ കാത്തിരിക്കുകയാണ് അവളവിടെ പേരക്കുട്ടി എന്നും പറഞ്ഞ് ആരെയാണല്ലോ ഞാൻ അവ കാണിച്ചു കൊടുക്കേണ്ടത് ഇതിനുള്ള മറുപടിയും ഞാൻ തരാം സാർ അവസാന യാത്രയ്ക്ക് മുമ്പ് രാധികയ്ക്ക് അങ്ങയുടെ മകൻ സമ്മാനിച്ചു പോയ കുരുന്ന ജീവനായി ഇവൾ മീരയിൽ നിന്നും ഏറെ വൈകിയാണ് ഞാൻ പോലും ഇതറിയുന്നത് മകന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഇനി കൊണ്ടുപോയി കൊടുത്തോളൂ അവളുടെ മുത്തശ്ശിക്ക് മഹാദേവ കബളിപ്പിക്കപ്പെട്ടപ്പോൾ മനസ്സ് നൊന്തെങ്കിലും ഇപ്പോൾ എന്റെ മനസ്സ് സന്തോഷിക്കുന്നു താൻ ചെയ്തത് വലിയൊരു പുണ്യമാണ്
ഇതിന് എങ്ങനെയാണോ ഞാൻ നന്ദി പറയേണ്ടത്? നന്ദി പറയേണ്ട എന്നോടല്ല സാർ, ഈ മീരയോടാണ്. മീരയുടെ സംരക്ഷണം ഇല്ലായിരുന്നെങ്കിൽ രാധികയും കുഞ്ഞും ഇന്ന് ഈ ലോകത്തുപോലും ഉണ്ടായിരിക്കില്ല. ഞാനൊരു നിമിത്തം മാത്രമായിരുന്നു. തന്റെ അനാഥത്വം കുഞ്ഞിന് ഒരിക്കലും ഉണ്ടാവരുതെന്ന് രാധികയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരെ അറിയിക്കാതെ സ്വന്തം കുഞ്ഞിനു വേണ്ടി ഇവൾ ജീവിക്കുകയായിരുന്നു. കൊണ്ടുപോവുക ഞാൻ ഇവളെ മാത്രമല്ല, രാധികയും മരുമകളായിട്ടല്ല എന്റെ മകളായിട്ട്.